come on, get him. Come on, come on, come on, come on! Hey, ready? Aha! എല്ലാം തല്ലി പിടിക്കലും നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരല്ലേ, ഒന്നുമില്ലെങ്കിലും കണ്ടു നിൽക്കാൻ ഫലം ഉണ്ടെന്നേ. അങ്ങനെ പറഞ്ഞ എങ്ങനാ Hey!
ഞങ്ങൾ നാളെ ഇവിടെ വരേണ്ടവരെ. നമ്മൾ തമ്മിൽ അടികൂടിയതിന്റെ പേരില് മമ്മയ്ക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. ആ കാശ് കൊടുത്തേര്. എത്രയായി? എല്ലാം കൂടെ 550. അപ്പോ ഒരു 600 രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോണം. അടി കൊള്ളുമ്പോ കാശ് താനേ വരും. താങ്ക് യു. ബാക്കി ഓക്കെ മാമ. Are you all right, Freddy? Yeah, I'm all right, Papa. Okay, let's go. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കെട്ടിവെക്കണം തന്നോ. വന്നല്ലോ. അപ്പനും മോനെ ഒന്ന് നല്ല തെളിച്ചുണ്ടല്ലോ. ഏത് വകുപ്പിലാ ഇന്ന് ഇത്ര ഒപ്പിച്ചത്? പഞ്ചപിടുത്തോ നഷ്ടപരിഹാരോ അതോ ബ്രോക്കർ പണിയോ എന്തായിരുന്നു കേസ്? എന്തായാലും മുടങ്ങാതെ തനിക്ക് കാശ് കൊണ്ടത്തരുന്നുണ്ടല്ലോ. അതുപോലെ എത്ര ഉണ്ട് ബാക്കി? എന്താ ഇപ്പൊ തന്നെ മുഴുവനും തരാൻ ഉദ്ദേശമുണ്ടോ? താൻ നോക്കണോ. ഇപ്പൊ തന്ന 600 രൂപ കഴിച്ചിട്ട് 45,399.95 രൂപ. എന്റെ കർത്താവേ, ഈ കടം മുഴുവൻ തീർത്തിട്ട് ആ ബോട്ട് തിരിച്ചെടുക്കാൻ ഈ ജന്മം സാധിക്കോ? സംശയാണ് നിക്കളാവോസേ. കടം മേടിച്ച കൃത്യമായിട്ട് തിരിച്ചടക്കണം. അടക്കാം. എങ്ങനെ അടക്കാന്? കാശ് വേണ്ടേ? കാശ് കിട്ടണമെങ്കിൽ ആദ്യം ജോലി ചെയ്യണം. ജോലി വല്ലതുണ്ടോ? ഇനി തന്റെ കാര്യം പോട്ടെ, തനിക്ക് വയസ്സായി, നിനക്കുണ്ടാ ജോലി? ഉണ്ടല്ലോ. റെഡി ആൻഡ് നിക്കോളാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്രോക്കേഴ്സ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ്. ഓ, ബ്രോക്കർ പണി നല്ല ജോലിയാ. എടോ ദേഹനിങ്ങി എന്തെങ്കിലും ജോലി ചെയ്യണം. എങ്ങനെ ജോലി ചെയ്യാനാ? ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബോട്ട് നിങ്ങളുടെ കൈ പണയത്തിലല്ലേ? ഓടി നടക്കേണ്ട പ്രായത്തിൽ താൻ പിടിച്ച് കെട്ടിയിട്ടിരിക്കല്ലേ എന്റെ വാർത്തയെ. അതെ ബോട്ടെ, താ ഒരു 50 രൂപീസ് കെടുത്തേ. വേണ്ട. എന്താ വേണ്ട? വേണ്ട വേണ്ട വേണ്ട. എന്തിനാ? വേണ്ട, കൊടുക്ക്. ഇത് താൻ കണക്കിലെഴുതിക്കോ. അത് കഴിഞ്ഞാലുള്ള കുഴപ്പം തനിക്കറിയാലോ. അത് ഞാൻ നോക്കിക്കോളാം. ഏറ്റോ ഏറ്റു. കാണാം. മതി പപ്പ, കുറച്ച് കൂടുന്നുണ്ട് ഈയിടെയായിട്ട്. ഒരു ജന്മത്തേക്ക് അനുവദിച്ചിട്ടുള്ള കോട്ട ആ ജന്മം തന്നെ കുടിച്ചു തീർക്കണം. ഇല്ലെ മോളിൽ ചെല്ലുമ്പോ കർത്താവ് ചോദിക്കും. വന്നല്ലോ. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി തുടങ്ങിക്കോ. നിക്കളാവോസേ, തന്റെ മനസമാധാനത്തിന് വേണ്ടി എന്നെ കുറച്ച് ചീത്ത വിളിച്ചു, പക്ഷെ നില മറന്ന് പെരുമാറരുത്. ഈ അവറാൻ എന്നും നിങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ, അത് മറക്കണ്ട. സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചിട്ടുണ്ടോ? അതൊന്നും ഞാനും മോനും മറന്നിട്ടില്ല. ഞങ്ങള് നല്ല തല കഞ്ഞിരുന്ന ആളുകളാ. ഇപ്പൊ കുറച്ച് ചീത്ത കാലമാണെന്നേ ഉള്ളൂ. അതെനിക്കറിയാലോ. എന്റെ മാർത്ത, ഇവന്റെ മമ്മി ആശുപത്രി കിടന്നപ്പോ താൻ കാശ് തന്ന് സഹായിച്ചു. ദാനമല്ല, പലിശക്ക്. ബാങ്കില് ബോട്ടിന്റെ ലോൺ അടയ്ക്കാൻ ഞങ്ങളുടെ ഈ കാശില്ലായിരുന്നു, അത് താൻ അടച്ചു. അതും ദാനമൊന്നും അല്ലല്ലോ. ആ ബോട്ട് താൻ ഇങ്ങനെ കൊണ്ടുപോന്നു, എന്നിട്ട് കള്ളക്കണക്കെഴുതി കള്ളക്കണക്കെഴുതി ഇപ്പൊ വാങ്ങിച്ച കാശിന്റെ ഇരട്ടിയായി. കള്ളക്കണക്കെഴുതി. അപ്പൊ ഞാൻ ഒന്നും പറയാൻ പാടില്ല, ഒന്നും. അപ്പൊ താൻ പറഞ്ഞോ? ഞാൻ ഒന്നും പറയാൻ പാടില്ല. എന്റെ മാർത്ത മരിച്ചു. ഞങ്ങൾക്ക് ആ പാടെ ഉണ്ടായിരുന്ന ഒരേ ഒരു ബോട്ട് തന്റെ കയ്യിലുമായി. ഞാനും എന്റെ കുഞ്ഞു എങ്ങനെ ജീവിക്കണോ? പട്ടിപ്പണം, ചതിപ്പാൻ, പോത്തെ, ബ്ലേഡ്. ഞാൻ മാർത്ത കണ്ടിട്ട് വരാം. പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. മോൻ പഠിപ്പിച്ചു കൊടുത്തതാ? അതെ, പപ്പയുടെ വിഷമം കൊണ്ട് പറയുന്നല്ലേ അവർ അഞ്ചേട്ടാ. അങ്ങ് ക്ഷമിച്ചാളാ.
മോനെ ഫ്രെഡി, നിന്റെ അത്രയും പോകുന്ന മൂന്നാല് പിശാശുക്കൾ എനിക്കുണ്ട്. അവരുടെ പപ്പിയാണ് ഞാൻ. എനിക്ക് ഇത്തിരി വിഷമണ്ടേ? ദേ ആ തന്ത ആ വെള്ളത്തിൽ ഇടിഞ്ഞു പൊഴിഞ്ഞ് വീണ് ചാവണേനു മുമ്പ് അതിനെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചേ. ശരി. എവിടുന്ന് വരണ്ട യുവക മരക്കുരിശികള്? കള്ളുടിച്ച് എങ്ങനെയുണ്ടാവും പിശാശുക്കള്? കണ്ടോ മോനെ, നമ്മുടെ വാർത്ത. കമോൺ പപ്പ. ഇതിനകത്ത് കേറിയിരുന്ന ആ സ്റ്റിയറിംഗ് ഒന്ന് പിടിച്ച് തിരിക്കാൻ പപ്പയുടെ കൈ തരിക്കുന്ന പോലെ. ഒക്കെ ശരിയാവും, നമുക്ക് വീട്ടിൽ പോ. അതൊക്കെ War Palace, our sweet palace, the great Nicholas and his son Freddy. Boy, boy, boy. Yes. Key. Kiss with you. No, kiss with you. No, Papa. No. ഇല്ല, എന്റെ കയ്യിലില്ല. പോക്കറ്റിൽ ഇട്ടിട്ടാ. അപ്പാ പ്രാർത്ഥിച്ചിട്ട് കിടക്കടാ. ഞാൻ പ്രാർത്ഥിച്ചു. മമ്മിക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഐ എം സോറി. അപ്പാ
കോഫി. നിക്കോളാസ്, മിസ്റ്റർ നിക്കോ. യെസ് അങ്കിൾ. യെസ് അങ്കിൾ. എന്താ ഒന്നുമില്ല? എന്നാലും ഒന്നുമില്ല. ഒന്നുമില്ലേ? എങ്കിൽ ഞാൻ പറയട്ടെ, അങ്കിളിന്റെ ഒരേ ഒരു സൺ മിസ്റ്റർ റോബർട്ട് ബോംബെയിൽ നിന്ന് വരുന്നു. അതെ, കൂടെ ഫാമിലിയും ഉണ്ടാവും. അതെ. അപ്പൊ എല്ലാം കൊണ്ടും കാശിന് വളരെ അത്യാവശ്യമുള്ള ഒരു സമയമാണിത്. വളരെ. വാടക കുടിശ്ശിക തീർത്തു തരണം. മാത്രമല്ല മകൻ വരുമ്പം താഴെ താമസിക്കാൻ സൗകര്യം കുറവായിരിക്കും. അതെ. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം. വളരെ ശരി. അത്രയല്ലേ ഉള്ളൂ? ഇത് അങ്കിൾ പറയാനും ഞങ്ങൾ കേൾക്കാനും തുടങ്ങിയിട്ട് എത്രയോ നാളായി അല്ലേ അങ്കിൾ? അപ്പൊ ഞാൻ നാളെ വരാം. നാളെയും വരണം. ഇതേ ടൈമിന് വരട്ടെ. നമുക്ക് മമ്മയുടെ ബാറിൽ പോയാലോ? കൊച്ചുകുളപ്പാറാ ബാറിൽ. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ചുമ്മാതിരിക്കാൻ. നീ ഏതായാലും താഴെ ന്യൂസ് പേപ്പർ ഇങ്ങെടുക്ക. ഓക്കെ. ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ലൊട്ടിലൊടുക്ക് പൂച്ച പട്ടി ബിസിനസ്സിനാണെങ്കിൽ പ്രിഡേ കിട്ടില്ല ബ്രോക്കർ പണിക്ക്. എലിഫന്റ് കൊള്ളാം, നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ട്, പക്ഷെ വാങ്ങാൻ ആളുണ്ടാവില്ല. കാർ ഫോർ സെയിൽ 1952 മോഡൽ. എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ ഞാൻ വായിച്ചുതരാം. പ്രായമാകുമ്പോ കണ്ണിന്റെ കാഴ്ച കുറയും, ചെവിയുടെ കേൾവി കുറവ് കൂടും, അതൊക്കെ സ്വാഭാവികമാണ്. ആരാ പറഞ്ഞു എനിക്ക് പ്രായമായെന്ന്? ആരെങ്കിലും പറയണോ? മിസ്റ്റർ നിക്കോളാസ്, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. കം ഓൺ, കം ഓൺ, ഗെറ്റ് അപ്, ഗെറ്റ് അപ്. ഓ, നമ്മുടെ ബിസിനസ് വിപുലീകരിക്കണമെങ്കിൽ നമുക്ക് ഈ ആനയെ വാങ്ങിച്ച് മറച്ചു വെക്കാം. ബെങ്ങാനൂർ കേശവൻ, വെരി ഗുഡ് നൈ. ാണെങ്കിൽ പെയിന്റ് മാറ്റി മറച്ചു വെക്കാം. അത് ആനയുടെ കാര്യത്തിലും ചെയ്തൂടെ. ആനയ്ക്ക് എങ്ങനെയാണ് പെയിന്റ് അടിക്കുന്നത്? ആനയുടെ കാര്യമാണോ? എനിക്ക് വയ്യ. റോസ് ഗാർഡൻ, സെന്റ് ആൽബർട്ട് സ്ട്രീറ്റ്. സെന്റ് ആൽബർട്ട് സ്ട്രീറ്റ് വളരെ അടുത്താണല്ലോ. അടുത്താണേലും ദൂരെയാണേലും ആനയുടെ ബിസിനസിനെ ഞാനുള്ളൂ. കാറിന്റെ ബിസിനസ് ആണെങ്കിലേ ഞാനുള്ളൂ. അപ്പൊ ഒരു അലമ്പ് കാണിക്കരുത്. ആനമതി, ആനമതി, ആനമതി. അത് നീയാണ് തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഫ്രെഡി, ഫ്രെഡി നിക്കോളാസ്. എന്താ, ഞാൻ തീരുമാനിച്ച പോരെ? പോരാ, ഞാൻ തീരുമാനിക്കും. നിക്, നിക്കോളാസ്, നിന്റെ പപ്പ. ബിസിനസിൽ പപ്പയെ സണ്ണുവൊന്നുമില്ല. ഐ വിൽ ഡിസൈഡ്, ഐ വിൽ ഡിസൈഡ്. ഉടക്ക ഞാൻ ഭയങ്കര അലമ്പാ. അതിലും ആലമ്പര. ആനമതി, കാർമതി, ആനമതി, കാർമതി, ആനമതി, കാർമതി. പപ്പ, ഫ്രെഡി, മമ്മി തീരുമാനിക്കട്ടെ. ലെറ്റ് അസ് ടോസ്. ടോസ്. ഓക്കേ, ഓക്കേ. ഹെഡ്സ് ഓർ ടൈൽസ്? ടൈൽസ്. ടൈൽസ് ആണെങ്കിൽ ആന, ഹെഡ്സ് ആണെങ്കിൽ കാറ്. ഓക്കേ. കാറ് കിടപ്പുണ്ട്. ഹലോ,
റോസ് ഗാർഡൻ ഡയറക്റ്റ്. എന്താ എന്ത് വേണം? പത്രത്തിൽ പരസ്യം കണ്ടു, കാർ ഫോർ സെയിൽ. ഞാൻ മമ്മിയെ വിളിക്കാം. ആരാ? ഹലോ, ഫ്രെഡി നിക്കോളാസ്, പ്രൈവറ്റ് ലിമിറ്റഡ്, കാർ ബ്രോക്കേഴ്സ് ആൻഡ് കമ്മീഷൻ ഏജൻസ്. ഇത് വളരെ പഴയ കാറാണല്ലോ. നിറയെ പാച്ച് വർക്ക് ഉണ്ടല്ലേ പപ്പാ. പിന്നെ ഗിയർ ബോക്സ്, ആക്സിലേറ്റർ വീക്കാ, മാറ്റേണ്ടി വരും. പിന്നെ പോയി ടയറൊക്കെ പോയി കിടക്ക, മാർക്കറ്റ് കിട്ടില്ല. ഗിയറിങ്ങിന് നല്ല പ്ലേ ഉണ്ട്. സെൽഫ് എടുക്കോ? അറിയില്ല, കൊറേ നാളെ യൂസ് ചെയ്യാറില്ല. പേരെന്താ? ഫോർഡ്. ഐ മീൻ യുവർ നെയിം? ഷെറിൻ. കാറിന്റെ മാർക്കറ്റ് ഒക്കെ ഇപ്പൊ പൊതുവേ ഉണ്ടല്ല. ഇതിപ്പോ ആരുടെയെങ്കിലും പള്ളിക്ക് കെട്ടിവെക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ ഞങ്ങൾ ഈ ബിസിനസ്സുകാരാകുമ്പോ ഒരു ഡീസൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. പിന്നെ ഈ ഇത്തരം കാറുകള് ആരും റെഗുലർ യൂസിന് വാങ്ങാറില്ല. പിന്നെ ഒരു ഫാൻസി ഐറ്റം ആയിട്ടൊക്കെ. അങ്ങനെ ഒരു കക്ഷിയുണ്ട്, കാണിച്ചു നോക്കാം. പിന്നെ മിസ്സിസ് വില്യംസ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? ഐ മീൻ ദിസ്. അയ്യോ, വിലയൊന്നും അറിയില്ല. അതെന്താന്ന് വെച്ചാ ന്യായമായിട്ട് ചെയ്യാം. ന്യായമായിട്ട് ചെയ്യാം. പക്ഷേ സാധനം ഇതായതുകൊണ്ട് ഡോണ്ട് എക്സ്പെക്ട് മോർ. മതിയോ? മുറുകിയോ? ഇത്രേ മുറിവെന്നുള്ളൂ. അതിന്റെ അപ്പുറത്തെ മുറിക്കോ? അത് അതിന്റെ ഒന്നും അല്ല. ടാറ്റാക്കി നോക്കാം. നീ വരുന്നോ? പപ്പ ഇരുന്നോ, അത് ഇരിക്കും, ഞാൻ കിടക്കാം. യെസ് റെഡിയാ? ഓക്കേ, റെഡി. എന്ത് പറ്റി? ഇത് പറ്റിയല്ല, തള്ളണം. എന്നാ തള്ളാം. ഞാൻ ഒറ്റയ്ക്ക് തള്ളാണ്. ആ അദ്ദേഹം അങ്കിള്. ഇത് ആര്? ഒരു കൈ പിടിച്ചാട്ടെ. എനിക്ക് പ്രഷറാ, ശരീരം അനങ്ങരുതെന്ന ഡോക്ടർമാർ പറഞ്ഞേക്കണത്. അനങ്ങണ്ട, വെറുതെ ഒന്ന് തള്ളി തന്ന പോരെ. ഒരു സ്പോർട്ടി സ്പിരിറ്റ് ഒക്കെ വേണ്ടേ? എന്താ അങ്കിളേ? ആ പിടിച്ചോ. വന്നേ അങ്കിളേ, ഇങ്ങോട്ട് വാ അങ്കിളേ. ചുമ്മാ പിടിച്ചോ. ഗുഡ് മോർണിംഗ് സാർ. ഇതാ ഞാൻ പറഞ്ഞ കാറ്. ഇതാണോ? കാണാൻ സ്റ്റൈലായിട്ടുണ്ട്. എത്ര വർഷത്തെ പഴക്കമുണ്ട്? പഴക്കോ? എന്താ സാറേ ചോദിക്കുന്നത്? പഴക്കമില്ലാത്തൊരു സാധനം ഞാൻ സാറിന് കൊണ്ട് തരുമോ? ഇത് സെഞ്ചുറി പാർട്ടിയാ, 100 വയസ്സ്. പലരും കണ്ണുവെച്ച സാധനമായത്. പക്ഷെ സാർ ഈ സിറ്റി ജീവിച്ചിരിക്കുമ്പോ ഞാനിത് വേറൊരാൾക്ക് കൊടുക്കില്ല. സാക്ഷാൽ കൊച്ചി മഹാരാജാവ് ക്ഷേത്ര ദർശനത്തിന് യൂസ് ചെയ്ത വണ്ടിയാണിത്. കൊച്ചി മഹാരാജാവോ? യെസ്, സാർ ഇവൻ റോയൽ ആണ്, രാജവംശം. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. ആ ഇതിന്റെ ബുക്കും പേപ്പറും ഒക്കെ എവിടെ? അതൊക്കെയാണ്. ഹലോ, കൊച്ചി മഹാരാജാവിന്റെ പേര് വില്യംസ് എന്നായിരുന്നോ? അയ്യോ, ഇത് ലോർഡ് വില്യംസ് മഹാരാജാവ്. ലോർഡ് വില്യംസ് കേട്ടിട്ടില്ലേ? ഇല്ല സാറേ. ഇതായത് രാജ്യം മഹാരാജാവിൻ്റെതാണെങ്കിലും
ഭരിച്ചിരുന്നത് വൈസ്രോയ് ആണല്ലോ. ഇത് ലോർഡ് വില്യംസ് വൈസ്രോയ്. സാർ കേട്ടിട്ടില്ലേ? സാർ ചരിത്രം പഠിച്ചിട്ടില്ലേ? ചരിത്രം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടില്ലേ? അല്ല അവനെ അവനെ ഇവിടോ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എന്താ ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുത്. അഡ്വാൻസ് മേടിച്ച് പോകലിട്ടേ കാറോട് കൊണ്ട് മറച്ചിരിക്കാൻ പോവാ. പതുക്കെ സംസാരിച്ചാ അഡ്വാൻസ് വാങ്ങിച്ചു എന്നുള്ളത് ശരിയാ. അതങ്ങ് തിരിച്ചാന്നാ പോരെ. അതിന് നിങ്ങൾ ഇതിനെ കയറി ചൂടാവുന്ന സാറ്, ഞാൻ അർഹതയുള്ള ആൾക്കെ കൊടുക്കൂ. ഞാൻ മേനോ സാറായി കച്ചവടം ഉറപ്പിച്ചിരിക്കാം അല്ലേ സാറേ? എന്താ എന്താ പ്രശ്നം സാറേ? സാറ് തന്നെ പറ കാര്യം എന്താ സാറേ? ഈ കാറിന് എന്റെ പാർട്ടിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചതാ. വാങ്ങിച്ചത് ശരിയാ. സാറ് നാല് കാശ് കൂടുതൽ കൊടുത്തെന്ന് പറഞ്ഞ് ഈ കാർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാന്ന് പറഞ്ഞാൽ തന്തയില്ലാത്തല്ലേ സാറേ? തന്തയ്ക്ക് പറഞ്ഞാലേ സാറേ? സാറ് തന്നെ പറ ഞാൻ ആ പാർട്ടിയുടെ മുഖത്തേക്ക് നോക്കും. വാക്കിന്റെ കാര്യത്തിൽ ബഹു കണിച്ചക്കാരാ, വലിയ തറവാട്ടുകാരാ. നിർത്തത്ത് തറവാട്ടുകാരോ? ഏ തറവാട്ടുകാരെ? മുണ്ടയ്ക്കൽ തറവാട്ടുകാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇവിടെ വേറെ തറവാട്ടുകാരെ അറിയോ? അറിയോ? നിങ്ങൾക്കറിയോ? താൻ പറയണ്ട, താൻ ഉണ്ടോ മുണ്ടയ്ക്കൽ ശിവരാമ മേനോനെ പറ്റി കേട്ടിട്ടുണ്ടോ? പുരാവസ്തു വിദ്വാൻ ശിവരാമ മേനോൻ. വേണ്ട വേണ്ട വേണ്ട. എവിടെ ഒരു പുരാവസ്തു ഉണ്ടെങ്കിലും ഈ മേനോൻ അത് വാങ്ങിച്ചിരിക്കും. എനിക്ക് കാണണോ? വാ. ആ എന്താ തന്റെ പേര്? നിക്കോളാസ്. തന്റെ അല്ല, ഫ്രെഡി. എടോ ഫ്രെഡി, ഈ കാർ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു. വില എനിക്കൊരു പ്രശ്നമല്ല. തറവാട്ടുകാരൻ തറവാട്ടുകാരൻ്റെ ഗുണം കാണിക്കും. അല്ല സാർ, എന്ന് പറഞ്ഞാൽ പറയണ്ട. വേണ്ട. കണ്ടോ, ഇതെല്ലാം പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പുരാവസ്തുക്കളാ. 1000 വർഷം പഴക്കമുള്ള ഒരു തിമങ്കരത്തിന്റെ വാരിയല്ലേ ഗോവയിലെ ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. എന്താ വില? വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് ജാപ്പനീസ് പഗോഡ, 800 വർഷം ആ പഴക്കം. സാറ് എങ്ങനെ ഇതിന്റെ വില നിശ്ചയിക്കുന്നത്? അത് ഇതിന്റെ പഴക്കമനുസരിച്ച്. താനെല്ലാം ശരിക്കൊന്ന് കാണ്, എന്റെ തറവാട്ട് മഹിമ എന്താണെന്ന് അപ്പോ മനസ്സിലാവും. റെഡി വാ, കാറിനാരും സംസാരിക്കും. കൂടോത്രവും മറ്റുമാണ്. ഇതിലാരെങ്കിലും തൊട്ടാലോ, ഇതിലാരെങ്കിലും തൊട്ടാൽ ഇന്ന് പഞ്ചപിടുത്തമില്ല. ടുഡേ ഈസ് ഹോളിഡേ. ആനി, പുട്ട് ദ മ്യൂസിക്. അപ്പനും മോനും വന്നല്ലോ, ഇനി ചടങ്ങ് തുടങ്ങിക്കോ. ഡാ കമത്തെ ബ്ലേഡ്, ഞങ്ങള് നല്ല നില കഴിഞ്ഞിരുന്ന ആളുകളാ. ഇപ്പൊ കുറച്ച് ചീത്തക്കാലമാണെന്നേ ഉള്ളൂ. എന്റെ മാർത്ത സൂവില്ലാതെ ആശുപത്രി കിടന്നപ്പോ നീ പൈസ തന്നെ സഹായിച്ചു. അത് ദാനമൊന്നും അല്ലല്ലോ, കൊള്ളപ്പിളിച്ചല്ലേ.
ബാങ്കിൽ ബോട്ടിന്റെ ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോ നീ പൈസ അതിന് സഹായിച്ചു. അതും ദാനവും ഞാൻ മാർത്തെ കണ്ടു വരാം. മോനെ ഫ്രെഡി, നിനക്ക് ഈ തന്തപ്പിടിനെ ഒന്നും നന്നാക്കാൻ നോക്കിക്കൂടെ? ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ലടോ, കുഴപ്പമൊന്നുമില്ലേ. പിന്നെ എനിക്കിപ്പൊ കുഴപ്പം? സാറിത് വേണാട് ഭരിച്ചിരുന്ന വീരശൂര പരാക്രമി അദ്ദേഹത്തിന്റെ സർവസൈന്യാധിപനായിരുന്ന അതില് ഒരു പിള്ളേട ഉടവാളാണ്. ഒരു 500 ഇയേഴ്സ് കാണൂലേ? അതെ. ഞാൻ ഇതിനെന്ത് വില തരണം? അയ്യോ, ഇതിന് വിലയൊന്നും തരണ്ട. ഇത് ഞങ്ങളുടെ സാറിനുള്ള ഒരു ഇതായിട്ട് പ്രസന്റ് ആയിട്ട് ഈ മേനോന് അവതാരം ചെയ്യാറേ ഉള്ളൂ, തീരിക്കാറില്ല. അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഞാനവര് അതെ, പ്രസാദിച്ച ലക്ഷണമുണ്ട്. കാശ് വല്ലതും തരാനാണോ നിൽക്കാൻ പറഞ്ഞത്? കാശല്ല പ്രശ്നം, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ വല്ല പഴയ സാധനവും കിട്ടിയാൽ വിൽക്കാൻ വേറെ ആളെ അന്വേഷിക്കട്ടല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സർക്കിളാണോ? മേനോനാ, അന്ന് കട പോയ വാളില്ലേ, അത് തിരിച്ചു കിട്ടി. അതെ അതെ. എന്തിനാ? ഫോർ ദാറ്റ് തിങ്. യു മീൻ? ഐ മീൻ ദിസ് വീട് വരെ പിടിച്ചിരിക്കാനുള്ള ശക്തിയില്ല, അതുകൊണ്ടാ. മൈസൺ, യെസ്, കം ഓൺ, ഗിവ് മീ എ കമ്പനി. വണ്ടി പോയ നോക്ക്. ഏ, ഗേറ്റ് തുറക്കാൻ. ക്യാ ബാത്ത് ഹൈ? എന്താ എന്താ കാര്യം? എന്താ കാര്യമെന്നോ, മര്യാദയ്ക്ക് പാർക്കിരിക്കുന്ന മോട്ടോർസൈക്കിൾ കാർ കൊണ്ട് ഇടിച്ചിട്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. സാമ്പത്തികമായി സമൂഹത്തിന്റെ മധ്യവർത്തി മണ്ഡലത്തിൽ കഴിയുന്ന സാധാരണക്കാരനായ ടൂ വീലേഴ്സ് ഓണേഴ്സിന് ഈ നഗരത്തിലൂടെ മോട്ടോർസൈക്കിൾ മരണഭീതി ഇല്ലാതെ ഓടിക്കാൻ ഒക്കെ എനിക്കൊന്ന് അറിയണം. ഈ നാട്ടിലെ റോഡുകൾ ഇവിടുത്തെ കാർ ഓണേഴ്സിന് തീരെ എഴുതി കൊടുത്തത് എന്തുപോലെയാണെന്ന് എനിക്ക് അറിയണം. ആരാണ് തീരെ എഴുതി കൊടുത്തത് എനിക്ക് അറിയണം. എന്താ അറിയാതെ പോവില്ലേ? പോകും, പക്ഷെ നഷ്ടപരിഹാരം കിട്ടാതെ ഞങ്ങൾ പോവില്ല. എന്ത് നഷ്ടമാ വന്നത്? ഒരു ഫുൾ ബോട്ടിൽ ഇടാം, 9 കോഴിമുട്ട, പിന്നെ കുറെ വെജിറ്റബിൾസ്, പിന്നെ വണ്ടിയുടെ കാര്യം. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോയി, ആക്സിലേറ്റർ കവർ പോയി, ക്രാഷ് ഗാർഡ് പോയി, മഡ് ഗാർഡ് പോയി, വണ്ടി കംപ്ലീറ്റ് പോയി. ഇപ്പൊ എന്തോ വേണം. വണ്ടിയുടെ ഞങ്ങൾക്കാകെ വേണ്ടത് ഒട്ടും കൂട്ടി പറയുന്നില്ല, 349 രൂപ 95 പൈസ. അത് ശരി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിക്കോ, പണം ഞാൻ വീട്ടിലേക്ക് കൊടുത്തയക്കാം. വീട്ടിലേക്ക് കൊടുത്തയക്കാം. ഗുഡ് മോർണിംഗ് സർ. സർ, ഇവര് ഞങ്ങളുടെ വണ്ടി. അവർക്ക് എന്താ വെച്ചാ കൊടുത്തു വിടെ?
കണ്ടോ സാറാള് മാന്യന, നിങ്ങളെ പോലൊന്നല്ല. എത്ര പറഞ്ഞേ? 349 രൂപ 95 പൈസ അല്ലേ? 95 പൈസ. അപ്പൊ 5 പൈസ അങ്ങോട്ട് കൊടുക്കണം, ബാക്കി 5 പൈസ വീട്ടിൽ കൊടുത്തേക്കാം. ഇതിന്റെ മേളിലായവന്മാരുടെ താമസം, ആ കിളവന്റെ ഒരു എളപ്പം കൊണ്ട് ഒടിച്ചു വിട്ടേ. തട്ടിക്കളഞ്ഞിട്ടെ? അയ്യോ അത് വേണ്ട, ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് അഴി എണ്ണം ബുദ്ധിമുട്ടാ. അപ്പൊ പിന്നെ നിനക്കറിയാമോ ആരാണെന്ന്? ദിസ് ഈസ് ഗ്രേറ്റ് അപ്പാജി. താൻ എവിടായിരുന്നിടോ ഇത്രയും കാലം? ഒന്നും പറയണ്ട മച്ചൻഡി, കുറെ കാലം പുറത്തായിരുന്നു, പിന്നെ ബോംബെ, കൽക്കട്ട, മറ്റേ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി. താനിപ്പോ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നൊക്കെ പഴയ തന്നെ, ഗുണ്ടായിസം, കൂലിത്തല്ല്. ആട്ടെ, താൻ എങ്ങനെ കൃത്യമായിട്ട് ഇവിടെ വന്നു? വന്നതല്ലോ, കൊണ്ടുവന്ന ആ കീഴത്തെ കേട്ട് കളവൻ എന്റെ മച്ചമ്പി തല്ലിക്കാൻ. ഇവരാരാണെന്നറിയാമോ? എന്റെ ആൾക്കാരാ. മേലാൽ വാടക ചോദിക്കുവോ അവരെ ശല്യപ്പെടുത്തി വെച്ചതാലുണ്ടല്ലോ. ഓടിച്ചു പോണോ? വാ പാജി. Piano for sale. 36/942. Rose Garden. St. Albert Street. Papa? Papa, ഒരു പിയാനോ വിൽക്കാനുണ്ടെന്ന്. പിയാനോ? പോടാ, ലാഭമുള്ള വല്ല ബിസിനസ് ഉണ്ട് പറ രാവിലെ തന്നെ. ലാഭം ഉണ്ട് പപ്പ. ഒന്നും വേണ്ട, ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? തെക്കേക്കര പോൾട്രി ഫോമിൽ 500 കോഴികളെ കൊടുക്കാനുണ്ട്. 100 കോഴിക്ക് ആവറേജ്. അയ്യേ, കോഴിയോ? നാണക്കേട്. കോഴി ബ്രോക്കറാ? പിന്നെ റോഡിലിറങ്ങുമ്പോഴേ ആളുകളെ കോഴിക്കളാസ് കോഴിക്കളാസ് എന്ന് വിളിക്കും. എടാ ഫ്രെഡി, പ്രായവും വിവരമുള്ളവര് പറയുന്നു കേക്കടാ. പ്രായമൊക്കെ ഉണ്ട്, പക്ഷെ രണ്ടാമത് പറഞ്ഞില്ല. എന്താന്ന്? വിവരം. എന്നാ വിവരമില്ലാത്ത ഞാൻ കോഴിയെ വാങ്ങാൻ തീരുമാനിച്ചു. എന്നാ വിവരമുള്ള ഞാൻ പിയാനോ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇവിടെ എന്ത് വാങ്ങിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവിടെ എന്ത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നമ്മൾ കോഴിയെ വാങ്ങിക്കുന്നു. നമ്മൾ പിയാനോ വാങ്ങിക്കുന്നു. കോഴിയെ വാങ്ങിക്കുന്നു. പിയാനോ വാങ്ങിക്കുന്നു. കോഴിയെ വാങ്ങിക്കുന്നു. ഫ്രെഡി. ഓക്കെ. ഡാമേജ് ഒക്കെ ഉണ്ട്, സാരമില്ല, ഒരു കക്ഷി ഉണ്ട്, കാണിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, പിയാനോ ഇത്ര റഫായി യൂസ് ചെയ്യരുത്. ഓ, ഐ എം സോറി. അവളല്ലാതെ ആരും ഇത് തൊടാറില്ല, തൊടാൻ അവൾ സമ്മതിക്കില്ല. അവക്ക് തീരെ ഇഷ്ടമല്ല വിൽക്കാൻ. പക്ഷേ മിസ്സസ് വില്യംസ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? ഐ മീൻ വിലയൊന്നും അറിയില്ല. ന്യായമായിട്ട് എന്തെങ്കിലും ന്യായമായിട്ട് ചെയ്യാം. പക്ഷേ ഈ പിയാനോ എന്നൊക്കെ പറയുന്നത് നിത്യോപയോഗ സാധനം അല്ലാത്തത് കൊണ്ട് പ്ലീസ് ഡോണ്ട് എക്സ്പെക്ട് മോർ.
അവനെ ഇതുപോലെ വല്ല സാധനവും വിൽക്കാനുണ്ടെങ്കിൽ വെറുതെ പത്രത്തിൽ പരസ്യം ചെയ്ത് പണം കളയണ്ട. ജസ്റ്റ് ഇൻഫോം അസ്. നിക്കോളാസ് ഫ്രെഡി. എന്നമ്മ ഇത്, അപ്പടി സൊന്നാ എപ്പടി? ഏ 15th തന്നെ ഷൂട്ടിംഗ് വെച്ചിരിക്ക്, 25th വരണു പറഞ്ഞാ എപ്പടി? നീങ്ക എനക്ക് രൊമ്പ വേണ്ടപ്പെട്ടവർ, അത് എല്ലാവർക്കും തെരയുമേ. ഹീറോയിനാ ആണോ? അപ്പടിന്നാ അപ്പടി, നീങ്ക ഇല്ലാമ നാ പടം എടുക്ക മാട്ടേ, തെരയുമേ. 25th, അപ്പോ എപ്പോ കാണാം? ഓക്കെ ഓക്കെ, ശരി ശരി. പടം എടുപ്പൊക്കെ നിർത്തി വല്ല റബ്ബർ കച്ചവടം തുടങ്ങിയാൽ എന്തെന്ന് ആലോചിക്കുക. എന്താ പ്രൊഡക്ഷന്റെ ഒരു ചെലവ്, അതിനിടയിൽ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നങ്ങൾ, മറ്റ് ചോട്ടാ ചോട്ടാ പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളോ പ്രശ്നങ്ങളാ. അതെ അതെ, എന്റെ പിയാനോയുടെ കാര്യം അതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഒരു മ്യൂസിക് ഡയറക്ടറുടെ കഥയാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്, അതിനുവേണ്ടിയാണ് തന്നോട് പിയാനോയ്ക്ക് പറഞ്ഞത്. അപ്പൊ വരുന്നു രണ്ടുമൂന്ന് പടങ്ങൾ, എല്ലാം മ്യൂസിക്കൽ സബ്ജക്ട്സ്. പടക്കം പൊട്ടുന്ന മാതിരി അല്ലേ പൊട്ടിയത്, അതുകൊണ്ട് ഹീറോയുടെ പ്രൊഫഷൻ ഞങ്ങൾ ചെറിയ ചേഞ്ച് വരുത്തി. ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് മാറ്റി ആരാച്ചാരാക്കി, സെന്റിമെന്റ്സ് കിട്ടും. സ്വന്തം മകന്റെ കഴുത്തിൽ കൊലക്കേറിടേണ്ടി വന്ന ആരാച്ചാർ, അയാളുടെ കഥന കഥ. ആരാച്ചാരാണെങ്കിലും അയാൾക്ക് പിയാനോ വായിക്കാമല്ലോ. വായിക്കാം, പക്ഷേ വയലിൻ മതി എന്നാ ഡയറക്ടർ പറഞ്ഞത്. അപ്പോ പിയാനോ? സോറി, തൽക്കാലം എനിക്ക് വേണ്ട. ഇതാണെങ്കിൽ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എന്നെ അഞ്ചാറ് പ്രാവശ്യമായിട്ട് നടത്തുകയാണല്ലോ, താൻ പറഞ്ഞോണ്ടല്ലേ പിയാനോ വായിച്ചാൽ. ഈ ആരാച്ചാര് സെന്റിമെന്റ്, ആരാച്ചാര് സെന്റിമെന്റ്. ഞങ്ങൾ ഈ സബ്ജക്റ്റിന്റെ താൻ എന്നെ ആരാച്ചാരാക്കരുത്. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേടാ പൊന്നു മോനെ, ഈ പിയാനോ വേണ്ട വേണ്ടാന്ന്. അപ്പൊ നീ എന്ത് പറഞ്ഞു? പപ്പായ്ക്ക് വിവരമില്ലെന്ന്. ഇപ്പൊ എന്തായി? ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിലേ ബിസിനസ്സിന് ഇറങ്ങാവൂ. എടാ വിധി, മനുഷ്യന് പ്രയോജനമുള്ള സാധനം വേണം ബിസിനസ് ചെയ്യാൻ, അല്ലാതെ ചൗപ്പട്ടി മെച്ചോട്ടല്ല. എന്നൊരു കാര്യം ചെയ്യ്, പപ്പ എന്നെ കൊല്ലേ. പിന്നെ രണ്ടുപേർക്കും ശരിക്കും ഇപ്പൊ ഉറക്കം കിട്ടുന്നുണ്ടോ? കണ്ടിട്ട് ദിവസം കുറെ ആയല്ലോ. ഇതെന്താ നിക്കളാവോസ്? ചവപ്പെട്ടെ കണ്ടാൽ അറിഞ്ഞൂടെ, പിയാനോ. പിയാനോ? അപ്പൊ ഈ പഞ്ചപിടുത്തവും ബ്രോക്കർ പണിയൊക്കെ നിർത്തിയിട്ട് പള്ളിപ്പാട്ട് തുടങ്ങിയോ? അതെ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ബോട്ട് കരയെ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് നാട് കുറയായി. മേടിച്ച കാശും പലിശയും തന്നിട്ട് അതങ്ങനെ എടുത്തുണ്ട് വയ്ക്കും. വെറുതെ തല കുളിക്കാ പോരാ, വേറെ ആർക്കെങ്കിലും ഞാനത് എടുക്കും. കാശുണ്ട് തരികലിടൂ. ദിവസം നാലഞ്ചായി, ആരെങ്കിലും ഒന്ന് വാങ്ങണ്ടേ? എന്റെ നിക്കളാവോസെ, പണ്ടൊക്കെ രണ്ടു മൂന്ന് ദിവസം പലിശ മുടങ്ങിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ബോട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി നാലഞ്ച് മീനെങ്കിലും കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, മുതലുമില്ല, പലിശയുമില്ല, ബോട്ടിനാണെങ്കിൽ പണി കഴിഞ്ഞിട്ടുള്ള നേരമില്ല. എന്തടാ മോനെ, നീ ഒന്നും മിണ്ടാത്തേ, നിനക്ക് ഇങ്ങനത്തെ ഒന്നും കേൾക്കണത് ഇഷ്ടല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? എടാ പലിശ എങ്കിലും തരാൻ. താനൊരു കാര്യം ചെയ്യ്, താഴെ എന്റെ ബൈക്ക് കിടപ്പുണ്ട്, അതെടുത്തിട്ട് പോ. പലിശയായിട്ടോ മുതലായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ. അത് മാത്രം വേണ്ട ഫ്രെഡി, ഈട് തന്ന ഒരെണ്ണം എന്റെ തലയിലുണ്ട്, ഇനി നിന്റെ ബൈക്കും കൂടി ചുമക്കാനുള്ള ത്രാണി ഈ ചേട്ടൻ ഇല്ലടാ മോനെ. ദേ വെറുതെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തരുത്. ഞാൻ പോട്ടെ പോട്ടെ നിക്കളാവോശേ. പിന്നെ പറഞ്ഞില്ല എന്ന് പറയരുത്, ബോട്ടും ചോദിച്ച് ആദ്യം വരുന്ന കൊശവിന് ഞാനത് വെക്കും. അതും കൂടെ പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ഫ്രെഡിവില്ല, അത് നിക്കോളാസ് വില്ലയാ? രണ്ടും ഒന്ന് തന്നെയാ. ആ
എക്സ്ക്യൂസ് മീ, എന്തായി കാണിക്കണേ? വെജിറ്റബിൾ സരിയാ? അതെ. നിങ്ങൾക്ക് ഇത്രയ്ക്കും സെൻസ് ഇല്ലേ? അതൊരു മ്യൂസിക് ഇൻസ്ട്രുമെന്റാ. അതിപ്പോ വെജിറ്റബിൾ ചരിഞ്ഞു എന്ന് വെച്ച് ഇതൊരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അല്ലാണ്ടാകുന്നില്ലല്ലോ. നോൺസെൻസ്, നിങ്ങൾക്ക് അതിന്റെ വില അറിയില്ല. സത്യം പറയാലോ, ഇതിന്റെ വില ഇപ്പൊ ശരിക്കും അറിഞ്ഞുകൊണ്ടിരിക്കുക. വിൽക്കാൻ ഏൽപ്പിച്ചത് ശരിയാ, പറയാൻ ഇനി അവകാശം ഇല്ലെന്ന് പറയാം. ബട്ട് പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അല്ല, ഇതിന്റെ മൂലയിൽ വെച്ച് വെജിറ്റബിൾ ചരിഞ്ഞത് തെറ്റാണ് സമ്മതിച്ചു. പക്ഷെ ഇത് വാങ്ങാൻ പോകുന്ന പാർട്ടീസ് ഇതിനെ വെട്ടി നുറുക്കി അടുപ്പിലിട്ട് കത്തിച്ചാൽ ഐ കാണ്ട് ഹെൽപ്പ് ഇറ്റ്. പ്ലീസ് ഡാഡി, എനിക്ക് തന്ന പ്രസന്റാ ഈ പിയാനോ. എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. ഹലോ, വിറ്റോ എന്നറിയാം മമ്മി അയച്ചതാ. പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു. ജെ ജെ മാൻഷൻ, ഇത് മറ്റേ കക്ഷിയുടെ വീടല്ലേ? നഷ്ടപരിഹാരം ഒന്ന് മുട്ടി നോക്കിയാലോ? കിട്ടിയാലോ? കിട്ടിയാലൊരു മാന്യ. അപ്പൊ എല്ലാം പറഞ്ഞോ? ശരി, അങ്ങനെ ആകട്ടെ. ഓക്കെ, സീ യു. ഓക്കെ, ഞാൻ കറക്റ്റായ സാധനം കിട്ടിയ ഗുഡ് മോർണിംഗ്. കറക്റ്റായ സാധനം കിട്ടാൻ കൊടുത്തേക്കാം. അപ്പൊ താൻ നേരെ വീട്ടിലേക്ക് വരുമല്ലോ. ഓഷ്, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ വീണ്ടും നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വന്നാണോ? അയ്യോ, അല്ല സാർ. സാർ, ഇവിടെ പിയാനോ ഉണ്ടോ? ഇല്ല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ സാറിന് പിയാനോ ഇല്ല? ഇതങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല. റെയർ ഇൻസ്ട്രുമെന്റ്. മാത്രമല്ല, ഇത്രയും മനോഹരമായ വീടിന് പിയാനോ ഒരു നല്ല അലങ്കാരമായിരിക്കും. ആയിരിക്കും സാർ. റിയലി യു ആർ ലക്കി. അതെ, ഞങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ഒരു ഇംഗ്ലീഷ് പിയാനോ വന്ന് പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് നമ്മുടെ ഫ്രെഡറിക് മാസ്റ്റർക്ക് വേണ്ടി വരുത്തിയതാ. പക്ഷെ പാവം മൂപ്പിലാ മിരിഞ്ഞാന്ന് കിടുങ്ങിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് ഒരു വാശി, ഇത് അർഹതയുള്ള ഒരാൾക്കെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് കൊടുക്കാം, കലാകൃതയുള്ള മനുഷ്യനാണ്. അതെങ്ങനെ മനസ്സിലായി? അത് കണ്ടറിഞ്ഞൂടെ. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പിയാനോ സാർ വാങ്ങിക്കോ? അല്ലേ, അതെ. ആര് വാങ്ങിച്ചു? അല്ല, ഇപ്പൊ വാങ്ങിക്കുമല്ലോ. ആ, ഇക്കണക്കിന് പോയാ ഇപ്പൊ മേടിക്കും. അപ്പൊ ഞങ്ങള് കൊണ്ടുവരട്ടെ സാർ? കൊണ്ടുവരണ, ഇവിടെ ഒരു പത്ത് നോക്ക് പിയാനോ ഉണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. എന്നിട്ട് ആരെങ്കിലും കൊടുത്ത് കിട്ടുന്ന മേടിച്ചു. അല്ല, അത് പോട്ടെ. സാറിന് പിയാനോ വേണോ? ഇനി ഇവിടെ നിന്ന് സമയം മെനക്കെടുത്തി അതിനുള്ള നഷ്ടപരിഹാരം ഇങ്ങോട്ട് മേടിച്ച രണ്ടിനെയും പുറത്തു വിടത്തുള്ളൂ. അപ്പൊ സാറിന് പിയാനോ വേണ്ട? വേണ്ട, അതല്ലേ. ഓക്കെ സാർ. ഞാൻ അപ്പോഴേ പപ്പയെടുത്ത് പറഞ്ഞല്ലേ സാറിന് പിയാനോ വേണ്ടെന്ന്. വേണ്ടല്ലടാ, സാറിപ്പോ നല്ല മൂഡിലല്ല, അതുകൊണ്ടാ. നമുക്ക് വേറെ ദിവസം വരാം. വേറെ ദിവസം വരണ്ട. ജെ ജെ മാൻഷൻ, ഇയാള് മനുഷ്യനാ? പിയാനോ വാങ്ങിക്കാത്ത മനുഷ്യനാണോ? ഓക്കെ സാർ, ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ. അവന്മാരെന്തിനാ വന്നേ? തനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് അവന്മാരെ അറിയാം, അതുകൊണ്ടല്ലേ ചോദിച്ചേ. സാധനം റെഡി. എടോ, ഞാൻ ചോദിച്ച ആ പോയവന്മാരുടെ എന്തിനു വന്നു? അത് തന്നെയാ ഞാനും പറയുന്നത്. താൻ അവന്മാരുടെ കൊടുത്തയച്ച സാധനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ത് സാധനം? പിയാനോ. പിയാനോ? അതെ. താനെങ്ങനെ ഇത് വാങ്ങി വെച്ചത്? താൻ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ കൊടുത്തയച്ചതാന്ന് പറയാൻ താനങ്ങ് മേടിച്ചു വെക്കും. എടോ പണിക്കര, താൻ ഇത്ര മണ്ടനായി പോയല്ലോ. ഡേ, അനാവശ്യം പറയരുത്. ഇത് ആദ്യത്തെ തവണയൊന്നുമല്ലോ. മുൻപ് ഓരോരുത്തരുടെ കയ്യിൽ താൻ ഓരോന്ന് കൊടുത്തു വിട്ടിട്ടില്ലേ? അന്ന് ഏതോ പാണ്ഡ്യയിൽ കൊടുത്തയച്ച നടരാജ വിഗ്രഹവും പിന്നെ സ്റ്റാഫ് ചെയ്തൊരു പുള്ളിപ്പുലി, ഇതൊക്കെ താൻ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞ് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടില്ലേ? എടോ, അതിന്റെയൊക്കെ പുറകിൽ എനിക്ക് ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു.
തനിക്ക് ഓരോ പ്രാവശ്യം ഓരോ പർപ്പസ്. അത് ഞാനെങ്ങനെ അറിയാം? തനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചുകൂടായിരുന്നു. താനല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇത്തരം കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കരുതെന്ന്. അല്ലേ പിന്നെ അവന്മാരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നണം. ഇതതുമില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിയാനോ കൊണ്ടുവരാൻ. ആ മതി, ഏതായാലും പറ്റിയത് പറ്റി. ഇനി ഇത്തരം കാര്യങ്ങളിൽ എന്നെ വലിച്ചിടരുത്. പപ്പ എങ്ങോട്ടാ? ഏ പപ്പ എങ്ങോട്ടാന്ന്? എങ്ങോട്ടാന്ന് ചോദിച്ച? അല്ല പ്രത്യേകിച്ച് എവിടേക്കെങ്കിലും പോകാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്തിട്ട് നീ എവിടെ പോണു? എനിക്കൊരു ഫ്രണ്ടിനെ കാണാം. ആരേ? ഒരു ജാക്സൺ. ഏ നമ്മുടെ മൈക്കിൾ ജാക്സൺ എന്നൊരു ഫ്രണ്ട്. എന്നാ ഞാനും വരാം, പരിചയപ്പെട്ടിരിക്കാലോ. അതൊന്നും വേണ്ട. ഓഫായി ഓഫായി തലകേ. ആ തലകേ. അതെ തുമ്മാതെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോ. റെഡി വീട്ടിൽ പോ. റെഡി റെഡി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എനിക്കിങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇന്ന് വാ നാളെ വന്ന് പറയാൻ തുടങ്ങിട്ട് കാലം അത്രേ. ഒന്ന് പതുക്കെ പറ. എന്തോന്ന് പതുക്കെ പറയാൻ? ദേ മര്യാദക്ക് കാശ് തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആരാത്? അത്യാവശ്യം വന്നപ്പോ കുറച്ച് രൂപ കടം മേടിച്ചു. അതും ചോദിച്ചപ്പോ കുറെ ദിവസമായി. റെഡി അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഞാൻ ആ പിയാനോ വിറ്റു, അതിന്റെ പണം കൊണ്ടുവന്നിട്ടുണ്ട്. സോറി എനിക്ക് ഉടനെ വിൽക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് ഇരിക്കൂ. അല്ല കുറച്ചുകൂടെ പണമുണ്ട്. നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ അന്ന് ഷെറിനെ അങ്ങോട്ട് അയച്ചത്. ഷെറിൻ പിണങ്ങിയാ പോകുന്നത്. ഞാൻ കാപ്പി കൊണ്ടുവരാം. ഞാനെന്ന് ഫ്രെഡിയോട് അല്പ ഹാർഷായി പെരുമാറി. ഏയ് ഞാനാ ഷെറിനോട് ഹാർഷായിട്ട് പെരുമാറിയത്. സോറി. നീ എന്താ ലോകസേവനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്? 10,000 രൂപയ്ക്ക് പിയാനോ വെച്ചിട്ട് നയാ പൈസ കമ്മീഷൻ എടുത്തില്ലെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അവരാന്റെ മുഖത്തൊക്കെ നോക്കും. പിയാനോ വെച്ചിട്ട് തിരിച്ചതാവെന്നും പറഞ്ഞ് എത്ര പേരോടാ കാശ് കടം വാങ്ങിച്ചതെന്ന് എനിക്ക് എന്റെ ഓർമ്മയില്ല. മതിയപ്പോ മതി. നീയുമായിട്ടൊരു ബിസിനസ്സിന് ഞാനില്ല. അത് ശരിയാവില്ല. ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഇനി ശരിയാവില്ല. നിനക്ക് നിന്റെ വഴി, എനിക്കെന്റെ വഴി. അയ്യടാ എടാ, നീ എന്നെ വഴിയിലിറക്കി വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും കൊലഷ്ടൊപ്പിച്ചോണ്ടോ നീ വരും. നിനക്കെന്താ വീട്ടുകാരുടെ സെന്റിമെന്റ്സ്? അവർ നിന്റെ ആരാ? ചോദിച്ച കേട്ടില്ലേ, അവർ നിന്റെ ആരാണ്? സോറി. സോറി. ഒന്നുമില്ല.
ബോംബെന്ന് ജാഫർ വിളിച്ചിരുന്നു. എന്താ സാർ വിശേഷിച്ച്? ചാച്ച ജയിലിൽ നിന്ന് ഇറങ്ങിയത്രേ. അവനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചാച്ചെ എന്റെ കൈ കിട്ടണം. എനിക്കറിയാവല്ലോ പഴയ കഥകള്. അവന് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോ നമ്മുടെ ജോലി വളരെ കുറവാണ്? അല്ല, കൂടുതലാണ്. അപ്പൊ അതാണ് ആലോചിക്കേണ്ടത്. വന്നിറങ്ങുന്നത് മുതൽ ചാച്ചയുടെ സകല നീക്കങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി റിപ്പയർ ചെയ്യാനും ഞാൻ കാശ് മുടക്കണം അല്ലേ? ബോട്ട് ജെട്ടിക്കടം തുരുമുടിച്ചു പോകത്തേ ഉള്ളൂ. അതങ്ങനെ നശിച്ചു പോയാൽ സങ്കടമുണ്ട് അവരാനെ. അതുകൊണ്ട് തന്നെയാ പറയണേ നിക്കളാബോസെ, ബോട്ട് വിൽക്കാൻ പോവാ. പാർട്ടി റെഡി ആയിട്ടുണ്ട്. എന്റെ മുടക്കും പലിശയും കഴിച്ച് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് തരാം. കണ്ണി ചോരയില്ലാത്ത വർത്തമാനം പറയാടോ. എനിക്ക് ഇത്തിരി ചോര കുറവാ നിക്കളാബോസെ. 25,000 തുടങ്ങിയതല്ലോടോ ഇത്. ഇപ്പൊ എത്രയായി? 50 പോണു. ഇനി റിപ്പയർ കൂടെ കഴിഞ്ഞാൽ അത് 75. അതും കഴിഞ്ഞാൽ 1 ഒന്നെന്ന് പറഞ്ഞ 100,000. നിർത്തണോ? തന്റെ 50,000 ഉലുവല്ലേ, അത് ഞങ്ങൾ തന്നോളാം. എപ്പോ? ഒരാഴ്ചക്കുള്ളില്. അതെന്താ ഒരാഴ്ചക്കകത്ത് ലോട്ടറി അടിക്കുക? ആ ചിലപ്പോ അടിച്ചെന്നിരിക്കും. എനിക്കിനി അധികം കാലമില്ല. പക്ഷെ ഫ്രെഡി, നിനക്കിനിയും ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബോട്ട് തിരിച്ചെടുക്കണം എന്ന് പറയുന്നത്. നമ്മുടെ മാർത്ത നഷ്ടപ്പെടാൻ പാടില്ല. പപ്പ വിഷമിക്കാതെ, നമുക്ക് ബോട്ട് തിരിച്ചെടുക്കാം. എങ്ങനെയെങ്കിലും നമുക്ക് പണം ഉണ്ടാക്കാം. എങ്ങനെ? മോട്ടിച്ചിട്ടോ? പിടിച്ചു പറിച്ചിട്ടോ? ഗുഡ്, കരുത്തുണ്ട്. കൊള്ളാം. പിന്നെ ബുദ്ധിയുടെ കാര്യം, സൂത്രക്കാരാണെന്ന് നേരത്തെ തന്നെ തെളിയിച്ചതാണല്ലോ. അയ്യോ, അതാ പിയാനോ പപ്പ. എനിക്ക് ഇങ്ങനെയുള്ളവരാ ഇഷ്ടം, എന്തിനും പോകുന്നവര്. അങ്ങനെയൊന്നുമില്ല, ജീവിക്കാൻ വേണ്ടി. ആ എനിക്കറിയാം. നഷ്ടപരിഹാരം, പഞ്ചപിടുത്തം, ബ്രോക്കർ പണി. ആ ബോട്ട് തിരിച്ചെടുക്കണ്ടേ? മാർത്ത, എത്ര രൂപ വേണം? 50,000 ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ബോട്ട് തിരിച്ചെടുക്കണ്ടേ? ഇത് ദാനമല്ല. നിങ്ങൾക്കിപ്പോ പണത്തിന്റെ അത്യാവശ്യമുണ്ട്, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു സഹായവും ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിരുന്ന ജോലിക്കുള്ള പ്രതിഫലം മാത്രമാണിത്. അത് ശരി. എന്ത് ജോലി? ജോലി എന്ന് പറഞ്ഞാ അത് ഫ്രെഡിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരാളെ ഒന്ന് പിക്കപ്പ് ചെയ്യണം. പിക്കപ്പ് ചെയ്യാനോ? ആ എന്ന് വെച്ചാ ഒരാളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം. ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ 50,000 രൂപയോ? അത് കൂട്ടിക്കൊണ്ടുവരിക എന്ന് വെച്ചാ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വരാൻ ചിലപ്പോ മടി കാണിച്ചേക്കും. അതൊക്കെ ഞങ്ങൾ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് വിളിച്ചോണ്ടിരാ. എന്നിട്ടും വന്നില്ലെങ്കിലോ? എന്നിട്ടും വന്നില്ലെങ്കിൽ വില ഒന്നും പ്രതിക്കാൻ പാടില്ല. അല്ലാതെ ഉപായത്തിൽ നിങ്ങൾ രണ്ടും കൂടെ ഒത്താ നടക്കും. ഓക്കെ, ശരി. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ തരുന്ന വാഹനത്തിൽ ചെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആളിനെ ആരും അറിയാതെ ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരണം, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആളെ തട്ടിക്കൊണ്ടുവരാനോ? കിഡ്നാപ്പ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, പക്ഷെ ഇതല്ല. സോറി, ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ പണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. ശരി സർ. ഫ്രെഡി സർ, ധൃതിയില്ല, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്താ പപ്പ? നമ്മൾ റോബറിയോ മർഡറോ ഒന്നും അല്ല ചെയ്യുന്നത്. എടാ, ഇത് ക്രിമിനൽ കുറ്റമാണ്. പിടിച്ചാ അകത്ത് പോവും, പിന്നെ അകത്ത് പോവും. ഒന്നും രണ്ടും കൊല നടത്തിയിട്ട് ആളുകൾ ചുമ്മാ റോഡിൽ കൂടെ പാട്ടും പാടി നടക്കുന്നു. പിന്നെ ഇത് അല്പം ബുദ്ധി ഉപയോഗിക്കണം. പിന്നെയൊക്കെ ചങ്കൂറ്റം. പപ്പ
ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. എന്നാലും ഇത്രയും വലിയ റിസ്ക് നമ്മൾ എടുക്കണോ? റിസ്ക് ആണ്, റിസ്ക് ആണ്. കുറച്ചൊക്കെ റിസ്ക് ഇല്ലെങ്കിൽ പപ്പ പിന്നെ എന്തൊരു ത്രില്ല്. പപ്പ നമുക്ക് ജീവിക്കണ്ടേ പപ്പ. നോക്ക്, ആദ്യമായിട്ടും അവസാനമായിട്ടും ഈ ഒരു ചെറിയ തെറ്റ്, അതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പ്ലീസ് പപ്പ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ഓ സി പപ്പ, നമുക്കിപ്പോ പണം വേണം. എത്രയും പെട്ടെന്ന് ബോട്ട് തിരിച്ചെടുക്കണം. അതിനൊരു വഴി തുറന്ന് കിട്ടിയെന്ന് കരുതിയ പോരെ. മമ്മിയുടെ ഓർമ്മയായി ഈ ബോട്ട്. അത് നഷ്ടപ്പെട്ട പപ്പയ്ക്ക് സങ്കടമില്ലേ? സങ്കടമില്ലേ പപ്പ? പപ്പ ഓക്കെ, മമ്മി തിരുവായിക്കട്ടെ. ഹെഡ്സ് ഓർ ടെയിൽസ്? ഹെഡ്സ്. ടെയിൽസ്. സോറി പപ്പ. ഇതാണ് ചാച്ച. പോകാനുള്ള വണ്ടി ഇടക്കി. $25,000 ഇത് അഡ്വാൻസ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഓൺലി ഫോർ സെൽഫ് പ്രൊട്ടക്ഷൻ. കളിത്തോക്കല്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചാച്ചയുടെ ജീവൻ അപകടമൊന്നും സംഭവിക്കരുത്. ഐ വോണ്ട് ഹിം അലൈവ്. ഓക്കെ ദെൻ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതിനായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പോവില്ലായിരുന്നോ സാറേ? നോ, പാടില്ല. മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ആളുകളാണ് നിന്റെ പിന്നിലെന്ന് ചാച്ച അറിയും. പിന്നെ അയാളെ ഒരിക്കലും കിട്ടില്ല. അപ്പൊ ഇവരോ? അഡ്രസ് ഇല്ലാത്ത ഏതോ അലവലാദികൾ. വണ്ടി കളവ് പോയെന്നൊരു പോലീസ് കംപ്ലൈന്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഇരുപത്തയ്യായിരം രൂപയുണ്ട് ബാക്കി വന്നിട്ട്. Isn't Mr. Chacha staying here? Chacha? Yes. Arre, just a minute. Huh? Okay, can you get me the room? Sorry, sir. Angara alo thamasam illa. Ingane oral thamasam unda? He is Mohammad Ibrahim, sir. Yes, yes, Mohammad Ibrahim, sir. Enikku adey thana banquet hall unda. Eh? Banquet hall. Reception attend cheyanam. Banquet hall. Engane ponda? Go this side. This side. Yeah. Thank you. ചാച്ച ബാങ്ക്വറ്റ് ഹാളിലുണ്ട്.
ഞാൻ പറയാറില്ലേ ബോംബെയിൽ ബാന്ദ്രയിൽ ബിസിനസ് ചെയ്തിട്ട് പണ്ട്. നരേഷ് ഉമ്മണ്ടോ? എക്സ്ക്യൂസ് മീ ചാച്ച, ഒരു കാര്യം പറയാനുണ്ട്. ചാച്ച ഇത് കണ്ടോ, ഈ ബാഗിൽ ബോംബാണ്. ഞാനൊന്ന് പ്രസ് ചെയ്താൽ ഞാനും ചാച്ചയും ഈ കൂടി നിൽക്കുന്ന എല്ലാവരും മരിക്കും. എനിക്ക് മരിക്കാൻ ഭയമില്ല, മരിക്കാൻ തയ്യാറായാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇവരോ കഷ്ടം, എത്രയോ നല്ല ആൾക്കാർ, ഒന്നും അറിയാത്തവർ. അതുകൊണ്ട് ചാച്ച റിസ്ക് എടുക്കണ്ട, ശബ്ദം ഉണ്ടാക്കാതെ എൻ്റെ കൂടെ വരിക. ഗോ പ്ലീസ്. അതാ പറയുന്ന പപ്പ, വല്ലപ്പോഴൊക്കെ ഒരു ഇംഗ്ലീഷ് പടം കാണണം. കഴിക്കുന്നോ? ബോംബല്ല, ആപ്പിളാ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് നോ. നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഒരു സ്ഥലത്തേക്ക്. നിങ്ങൾക്ക് എന്താ എന്നെ കൊണ്ട് ആവശ്യം? ആവശ്യം ഞങ്ങൾക്കല്ല, പിന്നെ ആർക്ക്? വേറൊരാൾക്ക്. ആരാ ആള്? ഒരാള്. നിങ്ങൾക്ക് എന്ത് കിട്ടും? കാശ് കിട്ടും. എത്ര കിട്ടും? 50,000 റുപ്പീസ്. അത് വളരെ കുറഞ്ഞു പോയില്ലേ? കൂടുതൽ ചോദിച്ചാലും അവൻ തരുമായിരുന്നല്ലോ. ഏതവൻ? ജെ ജെ ഇപ്പോ ഇവിടെയുണ്ട്. ഏത് ജെ ജെ? മിസ്റ്റർ ജെയിംസ് ജോസഫ്. നമ്മൾ അവിടം വരെ എത്തുമോ? അതെന്താ, എത്തുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്നാ എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ അവിടം വരെ എത്തില്ല.
നീ ഇറങ്ങുന്നില്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? നമ്മൾ എങ്ങനെ ജെ ജെ ഫേസ് ചെയ്യും? നമ്മൾ മനഃപൂർവ്വം ചെയ്തല്ലോ. അയാളുടെ അടുത്ത് ചെന്ന് ഉണ്ടായ കാര്യം പറയാം. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല. അതല്ല പാപ്പ, ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ തോറ്റുപോയല്ലോ. ഫ്രെഡ് നീ ഇറങ്ങ്, ഇപ്പൊ നമുക്ക് സുഖമായിട്ട് എന്ന് കിടന്ന് ഉറങ്ങാം, ബാക്കിയൊക്കെ നാളെ ആലോചിക്കാം. ഹലോ, എന്താ ഇവിടെ? ഞങ്ങള് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു അല്ലേ? അതെ, ഒന്ന് വിളിച്ച് ഫ്രഷ് ആയിട്ട്. അതെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. നോട്ട് നൗ, ഇപ്പോഴല്ല, നൗ ഇറ്റ് ഇസ് ടു ലേറ്റ്. നിങ്ങളെ ജെ ജെ ഒന്ന് കാണണം നാളെ കാലത്ത്. അതെ, 9:30 ചാച്ചയെ കിട്ടിയില്ല. അങ്ങനെ ഒരാളാ ഹോട്ടലിൽ താമസമില്ല. നിങ്ങൾ ചാച്ചയെ കണ്ടു, സംസാരിച്ചു, വാനി കയറ്റി. പിന്നെ ചാച്ച എവിടെ? അയ്യോ സാർ, ഞങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടില്ല, വാനി കയറ്റിയില്ല. അങ്ങനെ അവിടെ എത്ര രൂപ കിട്ടി? രൂപയോ? എന്തിന്? ചാച്ചയെ വിട്ടതിന്. അങ്ങനെ പറയല്ലേ സാർ, ഞങ്ങൾ ബിസിനസ്സുകാരല്ലേ സാർ, ഞങ്ങൾ അങ്ങനെ വഞ്ചിക്കോ? ചാച്ച നിങ്ങൾക്ക് എന്ത് തന്നു എന്നെനിക്ക് പ്രശ്നമല്ല, എനിക്ക് ചാച്ച കിട്ടണം. ഒന്നുകൂടെ ശ്രമിക്കരുതോ? അയ്യോ സാർ, അയാള് ഒറ്റയ്ക്കല്ലായിരുന്നു, അയാളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ വഴി വെച്ച് കൈവിട്ടു പോയത്, അല്ലെ ഞങ്ങൾ വിടുവോ? കൈ തോക്കുണ്ടായിരുന്നല്ലേ? തോക്കുണ്ടായിരുന്നു, പക്ഷെ ആളെ ജീവനോടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ സാർ. സ്റ്റോപ്പ് ഇറ്റ്! നിങ്ങൾ എന്നെ ചതിച്ചു, അത് ഞാൻ ക്ഷമിക്കാം. കാരണം എനിക്ക് ചാച്ച വേണം. നീ വിചാരിച്ച നടക്കും, ഒരവസരം കൂടെ തരാം. അതുവരെ പപ്പ ഇവിടെ നിൽക്കട്ടെ. പപ്പ! നീ വിഷമിക്കണ്ട, നിക്കോളാസിന്റെ അതിഥിയായി ഇവിടെ കഴിയും. അയാൾ ഇവിടെ ഇരിക്കട്ടെ എന്റെ ഒരു ഉറപ്പിന് വേണ്ടി. വിജയ്, വേണ്ട ഫ്രെഡി, ഒരേ ഒരു കാര്യം മാത്രം ഓർത്താ മതി, ചാച്ച നിനക്ക് ചെയ്യാൻ കഴിയും. യു ക്യാൻ ഡു ഇറ്റ് ഫ്രെഡി. ആദ്യം വാക്ക് പാലിക്കും, അതല്ലേ മര്യാദ, അതല്ലേ ബിസിനസ്. ഗോ. ഓക്കെ.
എന്താ ഫ്രെഡി പറയണേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എല്ലാം എന്റെ തെറ്റാ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ പപ്പയെ രക്ഷിക്കണം. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അത് നടക്കില്ല, അത് പ്രശ്നമാകും. ആദ്യം അകത്ത് പോകുന്നത് ഞാനായിരിക്കും. പിന്നിപ്പോ എന്താ ഒരു വഴി? ഞാനും പപ്പയും ചേട്ടനെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല. ചേട്ടൻ എന്നെ സഹായിക്കണം. ഞങ്ങൾ തന്ന ആ പണം തിരിച്ചേരണം. അത് കൊടുത്താൽ അയാൾ പപ്പയെ വിടും. എങ്ങനെയെങ്കിലും ഞങ്ങൾ ആ പണം തിരിച്ചേരാം. ഇല്ലെങ്കിൽ ചേട്ടനെ ബോട്ട് വിറ്റോ. പപ്പയില്ലാതെ എനിക്ക്. റെഡി, ഞാൻ അത്ര ക്രൂരനൊന്നുമല്ല. തെറി വിളിക്കുമ്പോഴൊക്കെ നിങ്ങളോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടേ ഉള്ളൂ. പണം ഞാൻ തരും. നീ ഇനി തിരിച്ചു തന്നില്ലെങ്കിലും ഞാൻ അത് ക്ഷമിക്കും. നീ ചെന്ന് പപ്പയെ വിളിച്ചോണ്ട് വാ. എന്നിട്ടൊരു നാലെണ്ണം അടിച്ച് എന്നെ വന്ന് തെറി വിളിക്കാൻ പറ. നിങ്ങൾ തന്ന 25,000 രൂപ എനിക്ക് എന്റെ പപ്പ വേണം. തരാം. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? പണം എത്ര വേണമെങ്കിലും തരാം. ബിസിനസ് ഞാൻ ലാഭം മാത്രമേ നോക്കാറുള്ളൂ. ഐ മീൻ എനിക്ക് വേണ്ടത് ചാച്ചയാണ്. പ്ലീസ് മിസ്റ്റർ ജെ ജെ, എനിക്കറിയില്ല അയാൾ എവിടെ ഉണ്ടെന്ന്. നിങ്ങൾ കരുതും പോലെ ഞങ്ങൾ നിങ്ങളെ ചതിച്ചിട്ടുമില്ല. എനിക്ക് എന്റെ പപ്പ വേണം. നോ ഫ്രെഡി, നിന്റെ പപ്പ ഇവിടെ സുഖമായി കഴിയുന്നു. നീ വെറുതെ സമയം പാഴാക്കുക. നിനക്കത് ചെയ്യാൻ കഴിയും. എത്രയും വേഗം നീ ചാച്ച ഇവിടെ എത്തിച്ചാൽ അത്രയും വേഗം നിനക്ക് നിന്റെ പപ്പ. ചാച്ച, എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ പപ്പ വേണം. ഐ വാണ്ട് മൈ പപ്പ ബാക്ക്. ലുക്ക് മിസ്റ്റർ ഫ്രെഡി, ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. കൂൾ ഡൗൺ. വിജയ്, ഫ്രെഡിക്ക് അവന്റെ പപ്പയെ കാണിച്ചു കൊടുക്ക. പപ്പ എവിടെ? ഉണ്ട്, വാ. പപ്പ എവിടെ എന്നാ ചോദിച്ചേ? ദോ അവിടെ. എന്റെ പപ്പ എവിടെ? കൊണ്ടുപോയി. റെഡി, എനിക്ക് ഈ സമാധാനായിട്ട് വീട്ടിലേക്ക് പോ. നിക്കിന് അവര് വിടും. ഐ പ്രേ ഫോർ ഹിം. കം ഓൺ, ഗെറ്റ് അപ്പ്. ഹേ ഫ്രെഡി, നിങ്ങൾ ഞാൻ എവിടെയൊക്കെ തിരക്കി? നിക്കെവിടെ? പപ്പ, അപ്പാജി. എനിക്കറിയാം രണ്ടുപേരെയും. ഫ്രെഡി കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരല്ല ജേജയും ചാച്ചയും. നിങ്ങൾ ഇവരുടെ അടുത്ത് ചെന്ന് പെട്ടതാണ് ഏറ്റവും വലിയ തെറ്റ്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. പപ്പ അവര് പപ്പ ഇല്ലാതെ ഒരു ദിവസം പോലും ഞാൻ കഴിഞ്ഞിട്ടില്ല അപ്പാജി. ഇനിയിപ്പോ നിരാശപ്പെട്ട് കുത്തിയിരുന്ന ഒരു കാര്യമില്ല. നമുക്ക് നിക്കിനെ അവിടെ നിന്ന് പോക്കണം. അത് റെഡി, നിനക്ക് കരുത്തില്ലേ? ധൈര്യമില്ലേ? ഞാൻ കൂടെ നിൽക്കാം. അപ്പാജി, നീ വാടാ.
പറഞ്ഞതാ വേണ്ടെന്ന്. മമ്മിയുടെ അഭിപ്രായം അത് തന്നെയായിരുന്നു. പപ്പ, ഐ എം റിയലി സോറി. സാരല്ല മോനെ, നമുക്ക് അപകടമൊന്നും സംഭവിച്ചതല്ലോ. ഇപ്പൊ സംഭവിച്ചില്ലെന്നേ ഉള്ളൂ. അവരുടെയൊക്കെ മുമ്പില് നമ്മൾ ഒന്നുമല്ല, അത് മറക്കണ്ട. ഛേ, വല്ലാത്തൊരു കുരിശായി പോയല്ലോ. എന്താ ചെയ്യുക? നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട, അത് ബുദ്ധിയല്ല. ഇപ്പൊ നമ്മൾ നോട്ടപ്പുള്ളിയാ. ജെ ജെ വെറുതെ ഇരിക്കില്ല. കുറച്ച് ദിവസം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട. ഇവിടെ ഒരുത്തനും വരില്ല. അവനെവിടെ? ആ ഫ്രെഡി വീട്ടിൽ കാണും. വീട്ടിൽ നിന്നാ വരുന്നത്? അവിടെ കാണുന്നില്ല. വീട്ടിൽ കാണുന്നില്ലേ? എന്നാലേ പോലീസിൽ പറഞ്ഞാ മതി, അവർ പിടിച്ചു തരും. തമാശ കളിക്കരുത്. ഫ്രെഡി എവിടെ നിന്നാ ചോദിച്ചത്? എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. പേടിപ്പിക്കാൻ വന്നിരിക്കാ നീ എന്നെ? നിനക്ക് ശരിക്കറിയില്ല, ഇറങ്ങി പോരായിരുന്നു. Shut up, you bastard. എന്റെ അടുത്താ നീ കളിക്കാൻ വരുന്നത്? അടിച്ച് നിന്റെ ശേഷം ഞാൻ മരിക്കും. Get out. എന്നെ ഓർമ്മയില്ലേ? ചാച്ച, ഒരിക്കൽ കൂടി നിങ്ങളെയൊക്കെ കാണാൻ ഭാഗ്യമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല.
എല്ലാം പടച്ചവന്റെ കൃപ. മരിക്കുന്നതിന് മുമ്പ് ജയിലിൽ വെച്ച് വില്യംസ് എപ്പോഴും പറയാറുണ്ടായിരുന്നത് കുടുംബത്തെ പറ്റി മാത്രമായിരുന്നു. ആ, ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ടെന്താ? ആഗ്രഹിച്ചതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആവേശത്തിൽ ഞാനും വില്യംസും ഒക്കെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. വില്യംസ് നഷ്ടപ്പെട്ടപ്പോ എന്തിനായിരുന്നു എല്ലാം എന്നൊരു തോന്നൽ. ആ, അത് പോട്ടെ. ഒരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? ഷെറിൻ. ഞാൻ വിളിക്കാം. ഷെറിൻ. ആഹാ, വലിയ കുട്ടിയായല്ലോ ഷെറിൻ. ചാച്ചയെ ഓർമ്മയുണ്ടോ? ഡാഡിയുടെ ഫ്രണ്ട്. മോള് പാടുമായിരുന്നല്ലോ, ഇല്ലേ? ഡാഡി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷെറിൻ നന്നായി പിയാനോ വായിക്കുമെന്ന്. അങ്കിളിപ്പോ വന്നത് മോളെ ഒന്ന് വിഷമിപ്പിക്കാനാണ്. ഡാഡി മോൾക്ക് വാങ്ങിത്തന്ന ആ പഴയ പിയാനോ ഇല്ലേ, അത് അങ്കിളിന് തരണം. അതിനു പകരം പുതിയതൊന്ന് അങ്കിൾ ഇന്ന് തന്നെ ഇവിടെ എത്തിക്കാം. വില്യംസിന്റെ ഓർമ്മയ്ക്കായി പഴയ പിയാനോ എനിക്ക് വേണം. ഞങ്ങളത് വിറ്റു. വിറ്റു? ആ കാറി പോയത് ചാച്ച എന്ന് പറഞ്ഞ ഒരാളല്ലേ? അതെ. അയാൾ ഇവിടെ എന്തിനാ വന്നേ? ഡാഡിയുടെ ഫ്രണ്ടാ. ഡാഡിയുടെ ഫ്രണ്ടോ? ആര്? ചാച്ചയോ? അയാൾ കള്ളം പറഞ്ഞായിരിക്കും, എനിക്ക് അയാളെ അറിയാം. ഫ്രെഡിക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അയാൾ ബോംബെയിൽ ജയിലിലായിരുന്നു, പിന്നെ എങ്ങനെ അയാൾ ഡാഡിയുടെ ഫ്രണ്ടാകുന്നേ? ഇത് ഷെറിന്റെ ഡാഡി, ഇതാണ് ചാച്ച. ഇത് ജെ ജെ അല്ലേ? അതെ. ഇവര് മൂന്ന് പേരും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു ബോംബെയില്. ഇടയ്ക്ക് വെച്ച് ജയജ തെറ്റിപ്പിരിഞ്ഞ് നാട്ടിലേക്ക് പോന്നു. എന്തായിരുന്നു അവർക്ക് ബിസിനസ്? ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു, പിന്നെ വില്യംസ് ജയിലിലായതിനു ശേഷമാണ് അറിയുന്നത്. അവരത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല അവിടെ ചെയ്തോണ്ടിരുന്നെന്ന്. ചാച്ച എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന്? എന്തോ ഷെറിന്റെ പിയാനോ വേണോന്ന് പറഞ്ഞു. എന്തിനായൊക്കെ പിയാനോ? ഡാഡിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാനാണത്രേ. ഞാൻ പറഞ്ഞു ഫ്രെഡിക്ക് വിറ്റുവെന്ന്. എന്നിട്ട് അയാൾ ഫ്രെഡിയെ പറ്റി അന്വേഷിച്ചു. ജേജയുടെയും ചാച്ചയുടെ ഇടയിൽ എങ്ങനെയാ ഷെറിന്റെ ഫാദർ വന്നുപെട്ടത്? എനിക്കതാ മനസ്സിലാവാത്തത്. പപ്പ, ഞാൻ പറഞ്ഞില്ലേ ഇവര് മൂന്ന് പേരും ഒന്നിച്ചായിരുന്നു ബോംബെയില്. പിന്നെ എന്തോ ഒരു കേസിൽ കുടുങ്ങി ചാച്ചയും വില്യംസും ജയിലിലായി. ജേജെ അവിടുന്ന് തടിതപ്പി. ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ചാച്ചയെ തട്ടിക്കൊണ്ടുവരാൻ ജേജെ പറഞ്ഞത്? പഴയ ഇടപാടുകളും തീർക്കാൻ കാണും. ഇടപാട് നേരിട്ട് തീർത്താ പോരെ. ചാച്ചയോട് നേരിട്ട് മുട്ടാനൊന്നും ജേജെ ആളായിട്ടില്ല. ചാച്ചയ്ക്ക് ബോംബെയിൽ മാത്രമല്ല എല്ലായിടത്തും ആൾക്കാരുണ്ട്. ചാച്ചയ്ക്ക് എന്തിനാ പിയാനോ? ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ചാച്ചയായിട്ടുള്ള കൂട്ടുകെട്ടാണ് വില്യംസിനെ അപകടപ്പെടുത്തിയതെന്ന് ഞാൻ പറഞ്ഞാ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ആ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അയാൾ എന്തിനാ ഇവിടെ കയറി വരുന്നതെന്നാ. ഞാൻ പറഞ്ഞില്ലേ അയാൾ എന്തിനു വന്നെന്ന് എനിക്കറിയില്ല. ചാച്ച അങ്ങനെ ഇവിടെ വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വരില്ലല്ലോ. ഞങ്ങൾക്കൊന്നും അറിയില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വില്യംസ് മരിച്ചെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ചുമതല എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട, ഞാൻ അന്യനൊന്നും അല്ലാന്ന് വിചാരിച്ചോളൂ. ഇറങ്ങട്ടെ, വരട്ടെ മോളെ. എനിക്ക് വയ്യ, ജീവിച്ചിരുന്നപ്പോഴും നിന്റെ ഡാഡി പ്രോബ്ലംസ് അല്ലാതെ ഒന്നും തന്നിട്ടില്ല. ഡാഡിയുടെ പഴയ ഫ്രണ്ട്സിന് പെട്ടെന്ന് നമ്മളോട് ഇത്ര സ്നേഹം തോന്നാൻ എന്താ കാരണം എനിക്ക് മനസ്സിലാകണില്ല.
എന്നെ മറന്നിട്ടില്ല അല്ലേ? വില്യംസിന്റെ വീട്ടിലെ പിയാനോ ഫ്രെഡിയല്ലേ കൊണ്ടുപോയത്? അതെനിക്ക് വേണം, എവിടെയായാലും. അത് ഞാൻ വേറെ ആൾക്ക് കൊടുത്തുപോയല്ലോ. അതൊന്നും എനിക്കറിയണ്ട, എന്റെ ആൾക്കാർ കൂടെ വരും, അവരുടെ കയ്യിൽ കൊടുത്തയച്ചേക്ക്. വില എന്താന്ന് വെച്ചാൽ അവർ തരും. ശരി, എല്ലാരും കൂടെ വരണ്ട. നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഇവര് ചാച്ചയുടെ ആൾക്കാരാ? അല്ല, ഇവർക്ക് ആ പിയാനോ വേണമെന്ന്. പിയാനോ? ഓ, പിയാനോ. പിയാനോ വാ വാ. എന്താ കൊടുത്തോ? കൊടുത്തു കൊടുത്തു. ഇനി ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ട്, അവരും വന്നോട്ടെ. അല്ലേ, അവരും വന്നോട്ടെ. ശരി. അതെ, ആ പിയാനോയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്. രണ്ടുപേർ കൂടെ പൊക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും കൂടെ വന്നാല്. ഇവരാ പിയാനോ. ആ വാ വാ. ചെല ചെല ചെല, കൂടെ ചെന്നാ മതി. അതാ ആ
ചാച്ചോട് ചെന്ന് പറഞ്ഞത് പിയാനോ തരാൻ സൗകര്യമില്ലെന്ന്. ഒന്നുകൂടെ ട്രൈ ചെയ്യാം സാർ. വേണ്ട, ഈ രീതിയിൽ വേണ്ട. അവരുടെ മേലെ ഒരു കണ്ണുണ്ടായാൽ മതി. പിന്നെ നമ്മൾ പിയാനോ അന്വേഷിക്കുന്ന കാര്യം ഒരു കാരണവശാലും ജെ ജെ അറിയരുത്. ചാച്ചയ്ക്ക് പിയാനോ വേണം, ജെ ജെക്ക് ചാച്ചയെ വേണം. ഇതാകെ കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമാണല്ലോ, നമ്മൾ എന്താ ചെയ്യ? ഈ ഒരു പിയാനോയ്ക്ക് വേണ്ടി ചാച്ച ഇത്രയ്ക്ക് വാശി പിടിക്കണമെങ്കിൽ അതൊരു വെറും പിയാനോ ആയിരിക്കാൻ സാധ്യതയില്ല. കറക്റ്റ് അപ്പാജി, ഞാനത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ആ വഴിക്ക് ഒന്ന് നീങ്ങിയാലോ? ഏത് വഴിക്ക്? പിയാനോ. ഫ്രെഡി, ഒരു കാര്യം ഞാൻ പറയാം. ആ ശവപ്പെട്ടി എന്ന് കഴുത്തി തൂങ്ങിയോ അന്ന് തുടങ്ങിയ നമ്മുടെ കഷ്ടപ്പാട്. പപ്പ, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ഷെറിനെയും അവളുടെ മമ്മിയെ ഒക്കെ ബാധിക്കുന്ന. ഓ, നിനക്കപ്പോ അതാണ് പ്രശ്നമല്ലേ? അങ്ങനെയല്ല പപ്പ, നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്ത് ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. പലതും കാണും, അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? അന്വേഷിക്കണം. അപ്പാജി, ഏതായാലും നമ്മള് ചാച്ച, ജെ ജെ, പിയാനോ എന്നൊക്കെ പറഞ്ഞൊരു കുരുക്കപ്പെട്ടു. അപ്പൊ അതിന്റെ സത്യം എന്താണെന്ന് അറിയണ്ടേ? നിനക്ക് ഈ പ്രായത്തിൽ കൊള്ളാനും കൊടുക്കാനും ഒക്കെ ഉള്ള ആവേശവും ആരോഗ്യവും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലേ അപ്പാജി? അല്ല, ഈ കാര്യത്തിൽ ഞാൻ ഫ്രെഡിയുടെ കൂടെയാ. നമുക്ക് ആ പിയാനോ പൊക്കണം. ആ, കറക്റ്റ് അപ്പാജി. നിങ്ങൾ ആ പിയാനോ ആർക്കാ വിറ്റത്? അയ്യോ, അതെ, ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. അതെന്താ? അതിപ്പോ അതങ്ങന. എന്താ? ഞാനൊരു മ്യൂസീഷ്യനാ. ഓ, ഇവിടെ ഒരു പിയാനോ വിൽക്കാനുണ്ടെന്ന് കേട്ടു. ഇംഗ്ലീഷ് പിയാനോ. വില എനിക്കൊരു പ്രശ്നമില്ല, ഈ ടൈപ്പ് ഇപ്പൊ കിട്ടാനില്ല. നിങ്ങൾ വാങ്ങിച്ചാലും 2000 രൂപ ഞാൻ കൂടുതൽ തരും. നിങ്ങൾക്ക് ഒരു മാസം മുമ്പ് വന്നൂടായിരുന്നോ? 3000 രൂപ നഷ്ടത്തിനാ ഞാനത് ആ സിംഫണി മ്യൂസിക്കുകാർക്ക് കൊടുത്തത്. സിംഫണി മ്യൂസിക്? പിയാനോ? യു വാണ്ട് പിയാനോ? യെസ്. യെസ്. യു ലവ് പിയാനോ? യെസ്. യു പ്ലേ പിയാനോ? യെസ്. വിച്ച് ടൈപ്പ് പിയാനോ യു ലൈക്? എനി ടൈപ്പ്. See, we want an English piano. Oh, very sorry, sir. Piano, ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാറില്ല. Within 15 days, new style, new brand, 1988 model item. No, sir. ഞങ്ങൾക്ക് വേണ്ടത് ഒരു പഴയ പിയാനോ ആണ്. അതെ, ഒരു ഓൾഡ് ഇംഗ്ലീഷ് ടൈപ്പ് പിയാനോ. യു മീൻ ഓൾഡ് വൺ? യെസ്. നിങ്ങൾ മിസ്റ്റർ പണിക്കരുടെ കയ്യിൽ നിന്ന് ഒരു പിയാനോ വാങ്ങിയിരുന്നില്ലേ? ദാറ്റ് പിയാനോ. പണിക്കർ? യെസ്. ദാറ്റ് പിയാനോ. ഒരു കാര്യം, ഗിവ് മീ ദ അഡ്വാൻസ്. അതേപോലെ ഒരു പിയാനോ ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോ, ഞങ്ങൾക്ക് വേണ്ടത് സെയിം പിയാനോ ആണ്. Yes, that particular piano. Particular piano. Particular piano. അയ്യോ, ഞാനത് വിറ്റു. ഓ, ചാച്ച വില്യംസിന്റെ പിയാനോ അന്വേഷിക്കണമെങ്കിൽ അത് വെറുതെ ആകാൻ വഴിയില്ല. എന്നിട്ട് പിയാനോ ഇപ്പൊ എവിടെ ഉണ്ട്? അവരെ നേരത്തെ വിറ്റു. റെഡിയാണ് കൊണ്ടുപോയത്. റെഡിയോ? അതെ. ഹലോ, പണിക്കർ ഹിയർ. ആ പണിക്കരെ, താനൊന്ന് വാങ്ങിച്ചു വെച്ചാ പിയാനോ ഇല്ലേ? ജേജേ, ആ പിയാനോടെ കാര്യം മാത്രം എന്റെ അടുത്ത് പറയരുത്. അതല്ല പണിക്കരെ ഞാൻ പറഞ്ഞു വന്നതേ. വേണ്ട വേണ്ട, ഒരിക്കലത് വാങ്ങിവെച്ച അബദ്ധം ഞാൻ കാണിച്ചതാ. മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. 2-3 ദിവസമായിട്ട് ഓരോരുത്തരും ഇവിടെ കയറിറങ്ങാ പിയാനോ പിയാനോ എന്ന് പറഞ്ഞു. അവിടെ ആരാ അന്വേഷിച്ചു വന്നേ? ആ, അതൊന്നും എനിക്കറിയില്ല. ഒരു തടിയനാ. തടിയനോ? നിങ്ങളെന്താ അതിനോടൊന്ന് നേരത്തെ പറയഞ്ഞേ? താൻ ചോദിച്ചില്ലല്ലോ. ഓ, എന്തെങ്കിലും ആയിട്ട് ആ പിയാനോ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇല്ല, ഞാനത് വിറ്റു. ഏ, വിറ്റോ? ആർക്കാ പിയാനോ?
യു വോണ്ട് പിയാനോ? യെസ്. പിയാനോ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാറില്ല. നിങ്ങൾ ഓർഡർ ചെയ്താൽ വിത്തിൻ 15 ഡേയ്സ് ന്യൂ സ്റ്റൈൽ ന്യൂ ബ്രാൻഡ് 1980 മോഡൽ ആയിരിക്കും. പുതിയതല്ല വേണ്ടത്, സെക്കൻഡ് ഹാൻഡ് വല്ലതും. സെക്കൻഡ് ഹാൻഡോ? എന്റെ പൊന്നാശാനെ, ഞാൻ ആ പണിക്കരെ വീട്ടിൽ നിന്ന് ഒരു പഴയ പിയാനോ വാങ്ങി വെച്ചിട്ട് ആദ്യം വിൽക്കാൻ പറ്റ പാട് എനിക്കറിയാം. പിന്നെ ആ ലോഡ്സ് ക്ലബ്ബുകാരുടെ തലേ കെട്ടി വെച്ച് ഞാൻ. ലോഡ്സ് ക്ലബ്? യെസ്, ലോഡ്സ് ക്ലബ്. ഹലോ പിയാനോ? ആ പിന്നെ വരാം. പിന്നെ വരാന്നു? ഇപ്പൊ പഴയ പിയാനോടെ സീസൺ ആണ് തോന്നുന്നു. ഇവിടെ പഞ്ഞിത് ഇങ്ങ വന്നേ. താൻ എവിടെന്നെങ്കിലും 10 പഴയ പിയാനോ സംഘടിപ്പിക്കും. സൗണ്ട് ഓഫ് മ്യൂസിക് ആയിരിക്കണം. ഹാലഞ്ച് കാജുണ്ടാകുമെന്ന് നോക്കട്ടെ. വിചാരിക്കുന്ന പോലെ ഇത് വെറും തുണ്ടുകളുടെ സ്വഭാവം വഴിയില്ല. ഇത് തന്നെയാവും ചാച്ചയുടെയും ജയജയുടെയും പ്രശ്നം. ഇതിനു വേണ്ടി തന്നെയായിരിക്കും അവർ പിയാനോ തപ്പിയത്. ഇത് കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ സംഭവം എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ഞാൻ ആലോചിക്കുന്ന അതല്ല. ഇത് നമ്മുടെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് രണ്ടു കൂട്ടർക്കും അറിയാം. അവർ വെറുതെ ഇരിക്കില്ല, അന്വേഷിച്ചു വന്നാലോ? അന്വേഷിച്ച് വന്നാല് നമ്മളിത് കൊടുക്കും. എങ്ങനെ? ജയജെ വന്ന് ചോദിച്ചാല് ജയജയ്ക്ക് കൊടുക്കും. ചാച്ച വന്ന് ചോദിച്ചാൽ ചാച്ചയ്ക്കും കൊടുക്കും. അതെ, വഴക്ക് വേണ്ടല്ലോ. അവന്മാര് വരുന്നുണ്ട്. എടി, ജയജെ വിളിക്കുന്നു. എന്തിനാ? അത്യാവശ്യമാണ്, ഉടനെ വരാൻ പറഞ്ഞു. വരാൻ സൗകര്യമില്ല. ഒന്ന് കാണാൻ പഠിപ്പിച്ചതാ. കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ അല്ലേ? യെസ്.
ഞാൻ കരുതിയതിനേക്കാൾ വലിയ മിടുക്കനാണ് നീ. താങ്ക് യു. അതെ, പിയാനോയ്ക്കകത്തു നിന്ന് എന്താ കിട്ടിയത്? അല്ല, പിയാനോയ്ക്കകത്തു നിന്ന് എന്താ കിട്ടിയതെന്ന്? പിയാനോയ്ക്കകത്തുനിന്ന് ഒന്നും കിട്ടിയില്ല. ഒന്നും ഒന്നും ഇല്ല. ഗോഡ് പ്രോമിസ്, എനിക്കൊന്നും കിട്ടിയില്ല. ഇനി പറ, ആ പിയാനോയ്ക്കകത്ത് നിന്ന് എന്താണ് കിട്ടിയത്? ഒരു പിയാനോയ്ക്കകത്തു നിന്ന് എന്തോ കിട്ടാനാ സാറേ. ഒന്നും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല. ഇനി പറ, ഒന്നും കിട്ടിയില്ലേ? പിയാനോയ്ക്കകത്തു നിന്ന് ഒന്നും കിട്ടിയില്ല സാർ. എനിക്കൊന്നും കിട്ടിയില്ല. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. പിയാനോയ്ക്കകത്തുനിന്നാണോ? സാർ എനിക്ക് ഒന്നും കിട്ടിയില്ല. എന്താ കിട്ടിയത്? ഒരുമാതിരി മണ്ടം കളിക്കരുത്. ഒന്ന് ഞാൻ കായലെറിയും, പറയണാ എന്താ കിട്ടിയത്? ഒരു സാധനം കിട്ടി. എടുക്ക്, കൈയെടുക്ക. ബിയാനയ്ക്കകത്ത് എനിക്കൊന്നും കിട്ടിയില്ല സാർ. ഒരു കഷ്ണം പേപ്പർ കിട്ടി. എടുക്ക്. ഇത് ബില്ല. കാലൊന്ന് മാറ്റിക്കേ. എന്താ ഇത്? ഒരു തുണ്ട് കടലാസ്. വേറെ ഒന്നും കിട്ടിയില്ലേ? സത്യം സത്യം. വേറെ ഒന്നും കിട്ടിയില്ലേ? ഇല്ല ഇല്ല ഇല്ലെന്ന്. നിനക്ക് പോവാ, വിളിക്കുമ്പോ വരണം. നിനക്ക് പോവാം. ഈ ഒരു കഷ്ണം പേപ്പറിന് വേണ്ടിയിട്ടാണോ സാറിനെ തല്ലി ചാച്ചത്? അഷ്ടമായിപ്പോയി. ഇത് പോർട്ട്, പോർട്ട് കഴിഞ്ഞുള്ള ബ്രിഡ്ജ്, അത് കഴിഞ്ഞ് പ്ലേ ഗ്രൗണ്ടിന്റെ സൈഡിലൂടെ പോലീസ് സ്റ്റേഷൻ, അവിടുന്ന് 6 കിലോമീറ്റർ. അത് ലൈറ്റ് ഹൗസിലേക്കുള്ള റോഡാണ് സാർ. ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഹൗസ്. ഇവിടെ നിന്ന് നേരെ പോകുന്ന റോഡ്. ഇതെന്താ ഈ കുരിശ്? ഇത് സെന്റ് മേരീസ് ചർച്ച് അല്ലേ? ഓ, സെന്റ് മേരീസ് ചർച്ച്. സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് ഇത് ആ പഴയ പാലസ് അല്ലേ സാർ? ഓ, ഇളയടത്ത് കൊട്ടാരം. വിനോദ്, ഇനി വൈകിക്കണ്ട, കമോ. ഓ, താങ്ക് യു വില്യംസ്, താങ്ക് യു വെരി മച്ച്. കമോൺ. ഓ ജീസസ്, ഇത് കുന്നുംപുരം ബംഗ്ലാവാണല്ലോ. എനിക്കറിയാം ഈ സ്ഥലം. ഹലോ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഷെറിന് കണ്ടുപിടിക്കാൻ പറ്റുന്നു? ഞങ്ങൾ ഒരുപാട് തല പുകഞ്ഞ ആലോചിച്ച, ഒരു പിടിയും കിട്ടില്ല. അതെ, എന്നിട്ട്? ഡാഡിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമായത്. ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കലും അവിടെ പോയിട്ടുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഡാഡിക്ക്, ഈ ബംഗ്ലാവ് വാങ്ങി ഒരു ഡ്രീം ലാൻഡ് ഉണ്ടാക്കണമെന്നൊക്കെ. അഡ്വാൻസും കൊടുത്തതാ, പക്ഷേ അപ്പോഴേക്കും ഡാഡി അറസ്റ്റിലായി. ഇപ്പൊ ഈ ബംഗ്ലാവ് കേസിൽ കിടക്കുക. ഇതിനെപ്പറ്റി ഷെറിനോടും മമ്മിയോടും ഡാഡി എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഫ്രെഡി, വില്യംസിന് മാത്രം അറിയാവുന്ന എന്തോ ഒന്ന് ഈ ബംഗ്ലാവിലുണ്ട്. ഇപ്പൊ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എളുപ്പമാണ്. ഇത് ബംഗ്ലാവ്. ഇത് പിൻഭാഗത്തേക്കുള്ള സ്റ്റെപ്സ് ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ഇത് കിച്ചൺ ആവും, അല്ലെങ്കിൽ അതുപോലെ എന്തോ.
ഇതെന്താ? ഒരു കിണറ്, കിണറിനകത്തേക്ക് ഒരു ആരോ. ദാറ്റ് മീൻസ് ആ ഇവിടെ നടത്തിക്കേ. ആ ഭാഗത്തേക്ക് പോ. അങ്ങോട്ട് മാറ്റിയിട്ടില്ല. സത്യം പറയേ, ആരാ ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത്? നീയോ അതോ അവന്മാരോ? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. പിയാനോയ്ക്കകത്ത് ഫ്രെഡിക്ക് കിട്ടിയ മാപ്പ് അനുസരിച്ചാണ് ഞാനെത്തിയത്. ഈ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ല. ബുദ്ധി വളഞ്ഞ വഴിക്ക് ഉപയോഗിക്കാൻ എന്നേക്കാൾ സമർത്ഥനാണ് നീ എന്നറിയാം. പക്ഷെ ജെ ജെ, എന്റെയും നിന്റെയും കണക്കൂട്ടലുകൾ തെറ്റി. അവർ സമർത്ഥമായി നമ്മളെ പറ്റിക്കുകയായിരുന്നു. അവർ നമ്മളെ വിട്ടികളാക്കിയതാണ്. എല്ലാറ്റിനും കാരണം നിന്റെ അതിബുദ്ധിയായി അത്യാഗ്രഹം. അന്ന് ഞാനും വില്യംസും വളരെ കഷ്ടപ്പെട്ട് കൈക്കലാക്കിയതാണ് ആ കളക്ഷൻ. ചതിയനാണെന്ന് അറിഞ്ഞിരുന്നിട്ടും നിനക്കൂടൊരു പങ്ക് തരാൻ വില്യംസ് തയ്യാറായത് പഴയ ബന്ധുവോർത്തുകൊണ്ട് മാത്രമാണ്. എന്നിട്ടും നീ ഞങ്ങളെ ചതിച്ചു. ഞങ്ങളെ പോലീസിന് ഒറ്റുകൊടുത്തിട്ട് നീ ഒറ്റയ്ക്കത് കൈക്കലാക്കാൻ മോഷിച്ചു. പഴയ കണക്കുകളും കഥകളും ചകഞ്ഞു നോക്കാനുള്ള സമയമല്ലിത്. ഇനിയും നമ്മൾ അന്യോന്യം യുദ്ധത്തിനൊരുങ്ങിയാൽ ഇത്രയും കാലത്തെ ശ്രമങ്ങളെല്ലാം പാടിലായിപ്പോ.
നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വേണ്ട, അത് നടക്കില്ല. എനിക്കും വില്യംസിനും അവകാശപ്പെട്ടതാണ്. വില്യംസ് ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ അതിന്റെ മുഴുവൻ അവകാശവും എനിക്കാണ്, എനിക്ക് മാത്രമാണ്. അവകാശവും പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്ക് മുമ്പേ ആംബ്ലറെ കൈക്കലാക്കും. റെഡി നിക്കോളാസ്. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. എനിക്കും നിനക്കും അല്ലാതെ മൂന്നാമത് ആൾക്കത് കിട്ടാൻ ഇടവരരുത്. കമോൺ, നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാം, വിശ്വസിക്കണം. ഓക്കെ. My piano will lead to the palace. മരിക്കുന്നതിന് മുമ്പ് ജയിലിൽ വെച്ച് അവസാനമായി വില്യംസ് പറഞ്ഞ ഇതാണ്. My piano will lead to the palace. It means വില്യംസ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പാലസിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മാപ്പ് കിട്ടിയ ഉടനെ വിശ്വസ് ഞാൻ ഈ പാലസിലെത്തിയത്. അത് ഈ പാലസ് അല്ല, ഇപ്പൊ വ്യക്തമായില്ലേ? പിന്നെ ഏത് പാലസ്? അതാണ് ആലോചിക്കണം. വില്യംസ് ഒരു പാലസ് വാങ്ങാനിരുന്നായിട്ട് എനിക്കറിയാം. അതെവിടെയാണ് തനിക്കറിയാമോ? എനിക്കറിയാം, എനിക്കറിയാം. ദെൻ ദ പിക്ചർ ഈസ് ക്ലിയർ. യെസ്, ദ പിക്ചർ ഈസ് ക്ലിയർ.
എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗുൽമോഹർ പാലസിൽ നഷ്ടപ്പെട്ടതാണ് ഈ കളക്ഷൻസ്. അന്ന് സംശയത്തിന്റെ പേരിൽ ചാച്ചിയെയും വില്യംസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ കളവ് മുതൽ കണ്ടെടുക്കാനോ തെളിവുകൾ ശേഖരിക്കാനോ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല. മൂന്നാമതൊരാൾ കൂടി ഈ കേസിൽ ഇൻവോൾവ് ആയിരുന്നെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ജെ ജെ എന്ന ജെയിംസ് ജോസഫ്. വിത്ത് ഓൾ എവിഡൻസ് ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ ഞങ്ങൾ സഹായിച്ച ഇവരോട് ഡിപ്പാർട്ട്മെന്റിന് നന്ദിയുണ്ട്. എക്സ്ക്യൂസ് മീ,
ഇത്രയും കഷ്ടപ്പെട്ട ഇവർക്ക് നന്ദി മാത്രമേ ഉള്ളൂ സർ. നോ നെവർ. ഇതിന്റെ വില നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം റൂൾസും റെഗുലേഷൻസും അനുസരിച്ച് അർഹതപ്പെട്ട റിവാർഡ് നിക്കോളോസിനും ഫ്രെഡിക്കും ലഭിച്ചിരിക്കും.